ഇരുപത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപതാമത്തെ രാത്രികാലത്തേക്ക് കൊണ്ടുവന്ന കർത്താവിന് സകല മഹത്വവും നൽകുന്നു. സ്തോത്രം ദൈസിലായിരിക്കുന്ന സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസർ ജോമോൻ അബ്രഹാം അവരുടെ കുടുംബം, അതുപോലെ ഇന്ന് വിശിഷ്ട അതിഥിയായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസർ എബിൻ ജോർജിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സദസ്സിലായിരിക്കുന്ന മറ്റ് കർത്താവിൻ്റെ വിലപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അധികമായ പോരുകളെയൊക്കെയും ശാസിച്ചുകൊണ്ട് ഹല്ലേലൂയ ദാസനെ ദൈവം കരങ്ങളിലെടുത്തുകൊണ്ട് സ്തോത്രം നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. രാത്രികാലം ഓ നമ്മോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ എന്നോട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങൾ ശുശ്രൂഷയ്ക്കായി വിലപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബിൻ ജോർജിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ധനനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രിയിലേക്ക് തൻ്റെ സഭയെയും ദൈവദാസന്മാരെയും അനുഗ്രഹത്തോടെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. എന്നെ യോഗത്തിന് ക്ഷണിച്ച ഇവിടുത്തെ ശുശ്രൂഷകൻ, ഇതിന് മുഖാന്തരമായ എൻ്റെ സ്നേഹിതൻ ബൈജു കട്ടപ്പന, കർത്താവിൻ്റെ വല്ല അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ, സ്തോത്രം. എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കൂടെ ദൈവജനം പഠിച്ച എൻ്റെ സഹപാഠി, എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ നമ്മുടെ മധ്യയെ ശക്തമായി ചലിച്ച പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും നമ്മുടെ മധ്യയെ അവിടുന്നുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേലൂയ. ഈ രാത്രിയിലും സ്വർഗം നമ്മെ കൈപിടിക്കുന്നതിനായി സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അല്ലേലൂയ. എനിക്ക് പറയാനോ പ്രസംഗിക്കാനോ ലോകപരമായ ഒരു അറിവെനിക്കില്ല. സ്തോത്രം. ഞാൻ വാർത്തകൾ കാണാത്തൊരു മനുഷ്യനാണ്, പത്രം വായിക്കാത്തൊരു മനുഷ്യനാണ്. ഞാൻ കൂടുതൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കയറി വരാറില്ല, സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങൾ കയറി വരാറില്ല. സ്തോത്രം. കാരണം ഞാൻ അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളല്ല. എനിക്ക് അറിയേണ്ടത് എൻ്റെ നിത്യതയെക്കുറിച്ചാണ്, എനിക്ക് പഠിക്കേണ്ടത് എൻ്റെ ദൈവത്തെക്കുറിച്ചാണ്, ഞാൻ പോകേണ്ട സ്ഥലം നിത്യതയാണ്. അതുകൊണ്ട് ഞാൻ എവിടേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടുത്തേക്കുള്ള വഴിയും അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുമാണ് ഇതുവരെ എന്നെ നടത്തിയത്. ഒരു ദൈവ വചന ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 25-ാമത്തെ വേദഭാഗം, വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാമത്തെ വാക്യം. സോരക്കിനും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. അനുഗ്രഹിതമായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ സജീവമായി കർത്തൃദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഒരുപാട് വേദഭാഗങ്ങളിൽ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിനായി കർത്താവ് നമുക്ക് നൽകിയത്. അല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇതിനകത്തായിരിക്കണം. പ്രിസലോൺ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദ്യമനം എൻ്റെ മേൽ ഇറങ്ങി വരും. ഞാൻ ഇരിക്കുന്നത് പോലെയല്ല ഞാൻ പോകാൻ പോകുന്നത്. അടുത്ത ആത്മാവിൻ്റെ അടുത്ത ഒരു നിറവിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കുമെന്ന ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു.
ആമേൻ. ഒരാത്മീയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനമുണ്ടെങ്കിൽ, ഒരാത്മബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനമുണ്ടെങ്കിൽ, ഒരഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനമുണ്ടെങ്കിൽ, നിശ്ചയമായി നീ പരാജയപ്പെടത്തില്ല. ഈ ഉപവാസത്തിൻ്റെ ഈ രാത്രിയിൽ സ്വർഗം നീ ചോദിക്കുന്ന ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ കരം പിടിക്കാൻ ദൈവം മതിയായവനാ. അല്ലേലൂയ. നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം വചനത്തിൻ്റെ അറിവിലും ആത്മാവിൻ്റെ നിറവിലുമാണ്. ഇതിൽ ഒന്ന് കുറയാൻ പാടില്ല, ഒന്ന് കൂടാൻ പാടില്ല. വചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ നമ്മളിൽ സമ്മേളിക്കുന്നിടത്ത് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം, ഒരു ശക്തിക്ക് നിന്നെ ദുർബലപ്പെടുത്താൻ കഴിയത്തില്ല, ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. എത്ര കൊടിയ ശക്തി നിനക്ക് നേരെ അറഞ്ഞു തുള്ളി കയറി വന്നാലോ, വചനത്തിൻ്റെ അറിവിൽ നിൽക്കുന്ന, ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന, നിന്നെ കടമുഴുകി വീഴിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ മാത്രം നീ കേന്ദ്രീകരിക്കരുത്, വചനത്തിൽ മാത്രം കേന്ദ്രീകരിക്കരുത്. ഇത് രണ്ടും ഒരുപോലെ ബാലൻസ്ഡ് ആയി പോയാൽ നീ പരാജയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരാത്മീയ വിഭാഗമുണ്ട്, പരിശുദ്ധാത്മാവിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരാത്മീയ വിഭാഗമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകെങ്ങനെ ആകാശത്ത് അത് ബാലൻസ് ചെയ്യുന്നു, അതുപോലെ വരുന്ന കാറ്റിൻ്റെ ഗതിക്കൊത്തവണ്ണോ ഈ രണ്ട് മണ്ഡലങ്ങളോ, പരിശുദ്ധാത്മാവിൻ്റെ ചിറകും വചനത്തിൻ്റെ ചിറക, നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ഒരുപോലെ ബാലൻസ്ഡ് ആയാൽ നീ കുഴഞ്ഞ് താഴെ വീഴുവാൻ, നീ പള്ളക്കാട്ടിൽ വീഴുവാൻ, നീ കടുംതൂക്കിൽ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്ത. ശിംശോന്റെ കാലഘട്ടമാണ് 13 അധ്യായം തുടങ്ങി 16 അധ്യായം വരെ. ഈ 3 അധ്യായങ്ങൾ ഒരു മനുഷ്യന്റെ ഉയർച്ചയും ഒരു മനുഷ്യന്റെ പരാജയവുമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ച ശുശ്രൂഷ, സ്തോത്രല്ലിയ, ജഡത്തിൽ അവസാനിക്കുന്നൊരു തലമാണ് 13-16 വരെയുള്ള അധ്യായങ്ങൾ. സ്തോത്രം. അല്ലേലൂയ. ഏറിയ കാലങ്ങൾ തലമുറയില്ലാതിരുന്ന കുടുംബമുണ്ട്, മനോഹയും തൻ്റെ ഭാര്യയും. സ്തോത്രം. നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി ദൈവസന്നിധിയിൽ നേർച്ചകൾ നേരുന്നു, യാഗങ്ങൾ നടത്തുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ ദൂതൻ മനോഹയുടെ വീട്ടിലിറങ്ങുന്നു, മനോഹയുടെ ഭാര്യയുമായി ദൂതൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്തോത്രം. ഭാര്യ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരുന്നു, അവർ ചില തീരുമാനങ്ങളും ഉടമ്പടികളും ഭോജനയാഗങ്ങളും അവിടെ നടത്തുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനോഹയോട് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എൻ്റെ ഒരു ആത്മീയ ഭാഷയെ പറഞ്ഞാൽ, ആത്മീയ ജീവിതം പൊട്ടക്കണ്ണൻ്റെ മാവേലറല്ല, ലക്ഷ്യത്തോടെ ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം. സ്തോത്രം പറഞ്ഞാട്ടെ. ആമ രാവിലെ എഴുന്നേറ്റ് ആമ പോകുന്ന പോക്കിൽ അങ്ങ് പോകുന്ന ഇടപാടല്ല ആത്മീയ ജീവിതം. ഒരു ലക്ഷ്യത്തോടെ, ഒരു ക്രമീകരണത്തോടെ, ഒരാത്മനിറവോടെ തുടങ്ങി ഓടി എത്തുന്നതാണ് ആത്മീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഇന്ന് ലക്ഷ്യമില്ലാതെ കിടക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉറപ്പ് വരുത്തി ആമേ സ്തോത്ര ചില തീരുമാനങ്ങൾ എടുത്ത് ഉടമ്പടി ഇട്ട് അവർ പ്രാർത്ഥിച്ച് മുന്നേറുകയാണ്. ദൈവം ആ കുടുംബത്തിന് കൊടുത്ത തലമുറയ്ക്ക് ചില നിയമങ്ങൾ ദൈവം കൊടുത്തു. സ്തോത്രം. എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ആ വേദഭാഗങ്ങൾ സവിസ്തരം നന്നായി പഠിച്ച ദൈവമക്കളായതുകൊണ്ട് ഒരു വിശദീകരണം കൂടാതെ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നു. ദൂതൻ എടുത്തു പറയുന്നൊരു പദമുണ്ട്, ദൈവം നിങ്ങൾ തരുന്ന തലമുറയെ നിങ്ങൾ വളർത്തേണ്ട രീതി പറയാം, അവനെ നാസീരനായി വളർത്തണം. സ്തോത്രം. അവനെ വ്രതസ്ഥനായി വളർത്തണം. ഇന്ന് രാത്രിയിൽ ആത്മനിറവുള്ള ഒരു വ്രതസ്ഥനായ തലമുറയെ വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ നിന്റെ ആത്മീയ ജീവിതം വിജയകരമാ. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. എന്നോട് പിണങ്ങരുത്,
ആമെ ജനിച്ചു വിടുന്ന തലമുറയുടെ മുകളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കെട്ടിവെക്കുന്നുണ്ട്. ഡോക്ടറാക്കണം, വക്കീലാക്കണം, എഞ്ചിനീയറാക്കണം, ആദാക്കണം, ഒക്കെ നമ്മൾ അതിന് വേണ്ട സ്കൂൾ കണ്ടെത്തും. സോത്രലിയ, എന്തിന് ജനിക്കാൻ പോണ കുഞ്ഞിന് വേണ്ടി സ്കൂൾ നോക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ലോകപ്രകാരമുള്ള കാര്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനപ്പുറമായി ദൈവത്തിന്റെ പദ്ധതിക്കൊത്തവണ്ണം നിന്റെ തലമുറയെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയകരമാ, വിജയകരമാ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഒരു കുടുംബം ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ തലമുറയുടെ മേൽ ഒരു കൊടുങ്കാറ്റ് പോലെ പെയ്തിറങ്ങുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. സാധാരണ ദയ്യമക്കൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. അവിടെ മനോഹർ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് തരണം? ഉപദേശം തരണം. സ്തോത്രം. നമുക്ക് നമ്മളങ്ങനെ ചോദിക്കത്തുമില്ല. അല്ലേലൂയ. ഒരു ഒരു രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ്, സ്തോത്രം, ഞാൻ സ്തോത്രം കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസം എൻ്റെ തലമുറകൾക്ക് ഞാൻ പേരിട്ടു. ജനിച്ചില്ല, അതിനുമുമ്പ് ഞാൻ പേരിട്ടു. സ്തോത്രം. അല്ലേലൂയ. പേരിട്ടു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് രണ്ട് പേരെനിക്ക് തന്നു. ആ രണ്ട് പേര് ഞാൻ ഡയറി എഴുതി വെച്ചു. പക്ഷേ രണ്ടും പെമ്പിള്ളാരുടെ പേരായിരുന്നു. കിട്ടിയത് രണ്ടും പെങ്കൊച്ച. സ്തോത്രം. അല്ലേലൂയ. ആരുടെ ദൂത് കേൾക്കാൻ ഞാൻ പോയില്ല കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജൗമേൽ ബാലൻ എന്ന് പറയും, പിന്നെ ജനിക്കുന്ന പെങ്കൊച്ചായിരിക്കും, പിന്നെ ഞാൻ അവൻ്റെ പുറകെ ഓടേണ്ട വരും. സ്തോത്രം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് രണ്ട് പെണ്ണുതൽ. കാരണം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും, അത് സഭയ്ക്കകത്ത് ആത്മാക്കളില്ലെങ്കിൽ ഇവർ കൈയടിച്ചോളും. സ്തോത്രം. അല്ലേലൂയ. തലമുറ തന്നു, രണ്ടിനെയും ദയ്യവലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരു രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഞാനതുപോലെ, എനിക്ക് മീറ്റിംഗ് ഇല്ല, പകലിങ്ങനെ വീട്ടിയിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഇളയ കുഞ്ഞിങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഇവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാം. സ്തോത്രം. അപ്പോൾ ഇവൾക്ക് ഇച്ചിരി ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തിയെ ജീവിക്കാം. മൂത്തവളെ ദൈവത്തിൻ്റെ വേലയ്ക്ക് അങ്ങ് പറഞ്ഞു വിടാം, ഒന്നാമത്തെ കുഞ്ഞിനെ. രണ്ടാമത്തെ കുഞ്ഞിനെ നമുക്ക് പഠിപ്പിച്ച് നല്ല ഡോക്ടറാക്കാം. അല്ലേലൂയ. അവളെ നമ്മുടെ കൂടെ നിർത്തി. സ്തോത്രം. അവളുടെ ദശാംശം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വാർദ്ധക്യത്തിൽ പിന്നെ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ്, നിങ്ങൾ തമാശ പറയരുത്, ദൈവവേലയ്ക്ക് സമർപ്പിച്ച കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, തമാശ ഒന്നുമല്ല, കാര്യമായിട്ടെന്ന്. അത് ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അവിടെ നിന്ന് ഒരു 4 മണിയായപ്പോൾ വണ്ടി എടുത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ചെന്ന് കയറിയതും. വീട്ടിൽ ചെന്നതും പെട്ടെന്ന് എനിക്ക് ഫോൺ വരുന്നു, ഞങ്ങൾ ഇളയ മോളുമായിട്ട് എസ് ഐ ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വാ. കളി പറഞ്ഞതാ, തമാശ പറഞ്ഞതാ, കാര്യമായി. സ്തോത്രം. ഞാൻ വെള്ളറടയിന്ന് 38 മിനിറ്റ് കൊണ്ടാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എത്തിയത്. സ്തോത്രം. ഞാൻ വന്നപ്പോൾ കൊച്ചിനിങ്ങനെ സ്ട്രെച്ചറെ കിടത്തിയിരിക്കുന്നു. സ്തോത്രം. കണ്ണൊക്കെ മറിഞ്ഞിരിക്കുന്നു, കാരണം സ്കെച്ച് പെൻ്റെ അടപ്പെടുത്ത് വിഴുങ്ങി തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുകയാണ്. ശ്വാസം ശകലമേ കിട്ടുന്നുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, സർജൻ ഡോക്ടറെ കാണണം, സർജനെ കണ്ടിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. അല്ലേലൂയ. എക്സ്റേയുടെ കോപ്പി, സ്കാനിങ്ങിൻ്റെ കോപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓടുകയാണ്. പോകുന്ന വഴിക്ക് സ്തോത്രല്ലിയ പെന്തക്കോസിൽ ആരാധിക്കുന്ന ഒരു ആൻറ്റി, അല്ലേലൂയ, അവർ നേഴ്സാണ്. അവർ പെട്ടെന്ന് എതിരെ വന്നു. ഞാൻ എൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ ഒരു ചെന്താ പാസ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയ്ക്ക് ഇതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അവർ പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിന് തല കീഴ്ക്കാൻ പാടി പിടിച്ച് അവരുടെ വിരല് കൊച്ചിൻ്റെ വായിക്കകത്ത് ഇട്ടപ്പോൾ ഛർദ്ദിച്ചപ്പം ഈ സ്കെച്ചുവിൻ്റെ അടപ്പ് പുറത്തു വന്നു. അല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞിൻ്റെ മേൽ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. അല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞത്? കളിയല്ല, കളിയല്ല. പ്രൈസ് ദ ലോർഡ്. എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ, നീ ഇട്ട തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് ആലോചന പറയുന്നുണ്ട്. ദൈവം പ്രസാദിക്കേണ്ടതിന്, ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, ദൈവം കരം പിടിക്കേണ്ടതിന്. തലമുറയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉപദേശം തന്നേ മതിയാകത്തുള്ളൂ. ദൂതൻ കൊടുത്ത ഉപദേശത്തിനകത്ത് പറഞ്ഞത് ചില നിയമങ്ങൾ ഇട്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ നാസീരനാക്കി വളർത്തണം, വ്രതസ്ഥനാക്കി വളർത്തണം. അല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദാൻ ഗോത്രത്തിനകത്ത് ദൈവം ശിംശോനെ ഒരു വ്രതസ്ഥനായാണ് കണ്ടത്. ഈ കുഞ്ഞ് ദാൻ ഗോത്രത്തിലുള്ളതാണെന്ന് അറിയണമെങ്കിൽ 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 13:2. എന്നാൽ ദാൻ ഗോത്രത്തിന് മതി. അല്ലേലൂയ.
മനോഹ എന്ന് പറയുന്ന മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനല്ല, ദാൻ ഗോത്രത്തിൻ്റെ തലവനാണ്. അല്ലേലൂയ. അന്ന് ഗോത്ര തലവന്മാരുണ്ട്. അപ്പൊ ദാൻ ഗോത്രത്തെ അന്ന് നടത്തുന്ന ഒരു മനുഷ്യനാണ് തലവനാണ് മനോഹ. അല്ലേലൂയ. ഇവർ താമസിക്കുന്നത് പർവ്വതങ്ങളിലാണ്. ഇവർക്കൊരു തലമുറയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം രണ്ട് പ്രാർത്ഥനയ്ക്കാണ് മറുപടി കൊടുത്തത്. ഒന്ന്, ദാൻ ഗോത്രത്തിൻ്റെ നിന്ന ഉരുട്ടി മാറ്റണം. രണ്ട്, കുടുംബത്തിൻ്റെ നിന്ന ഉരുട്ടി മാറ്റണം. അല്ലേലൂയ. നിനക്ക് താലോലിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നിനക്കൊരു തലമുറയെ തന്നത്. തന്ന കുഞ്ഞിന്റെ മേൽ എൻ്റെ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്ന, നിന്റെ വിരലെ പിടിച്ച് നടക്കുന്ന, നിന്നെ അപ്പ എന്നും അമ്മ എന്നും വിളിക്കുന്ന നിന്റെ ആൺ പെൺ തലമുറയുടെ മേൽ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, എൻ്റെ ദൈവത്തിന്റെ പ്രവചനമുണ്ട്, എൻ്റെ ദൈവത്തിന്റെ വാക്യത്വമുണ്ട്. അത് കണ്ടറിഞ്ഞ് ആത്മമണ്ഡലത്തിൽ ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദാൻ ഗോത്രം ഇപ്പോൾ നിൽക്കുന്നത് പർവ്വതത്തിന്റെ മുകളിലാണ്. അവരുടെ അവകാശം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നിറങ്ങി വരാം. ശിംശോനെ നാസിരനായിട്ട് തന്നെയാണ് അപ്പനവൻ വളർത്തിയത്, വ്രതസ്ഥനാക്കി. അതുകൊണ്ടാണ് അവൻ യൗവനക്കാരനായപ്പോൾ അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നു. സോരക്കിനും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയാം, വചനപ്രകാരം നിന്റെ തലമുറയെ വളർത്തിയാൽ, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം നീ വളർത്തിയാൽ, നീ ചോദിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, അവനെ നിറയ്ക്കാൻ ദൈവത്തിനറിയാ, അവളെ നിറയ്ക്കാൻ ദൈവത്തിനറിയാ. വചനപ്രകാരം നിന്റെ തലമുറയെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിച്ചാൽ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവന്റെ നിയന്ത്രണം, അവളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാ വന്നത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുമ്പോഴല്ല. പ്രൈസ് ദി ലോർഡ്. അവനെ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം അപ്പനും അമ്മയും വളർത്തുകയാ. സ്തോത്രം. അവന്റെ ആഗ്രഹങ്ങളെ പിടിച്ചു കെട്ടി വെച്ച് വചനത്തിന്റെ വ്യവസ്ഥയിൽ അവനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആമ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വരികയും അവൻ അവിടെ മുതൽ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങി. അല്ലേലൂയ. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ചില യൗവനക്കാരെ ഇന്ന് രാത്രി സ്വർഗം തൊടാൻ പോകുകയാ. വിളിയുള്ള ചിലതിന്, തെരഞ്ഞെടുപ്പുള്ള ചിലതിന്, കെട്ടുകിടക്കുന്ന ചിലതിന്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിന് ഈ രാത്രി അഴിച്ച് പുറത്ത് കൊണ്ടുവന്ന് ആത്മാവിന്റെ നിറവി, ആത്മാവിന്റെ നിറവി ചിലതിനെ ദൈവം അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. ഞാന് പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഈ ഒരു നിലയിലേക്ക് പോകാനുള്ള കാരണം പറയാം. സ്തോത്രം. ഇതിനകത്ത് 75, 80, 65 വയസ്സായുള്ളവര് കൈ വീശി അടിക്കുമ്പം, സ്തോത്രം, ഇതിനകത്ത് 25 താഴ്പോട്ടുള്ളവർക്ക് കരമടി വരുന്നില്ല. സ്തോത്രം. അത് അവരുടെ കുഴപ്പമല്ല, അവരിൽ ഇല്ലാത്ത ഒന്ന് ഇന്ന് രാത്രി അവരുടെ മേൽ ഇറങ്ങി വരണം. സ്തോത്ര. അവർ കരമടിക്കേണ്ടത് മാനുഷികത്തിലല്ല, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കരമടിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കൈ കാണിച്ചും കണ്ണ് കാണിച്ചും വിരട്ടി കൈയടിപ്പിക്കണ്ട. അവർ തന്നെ ദൈവകരങ്ങളിൽ നൃത്തം ചെയ്യുന്ന നിലവാരത്തിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിന്റെ തലമുറകളെ അഭിഷേകം ചെയ്യോ, നിന്റെ തലമുറകളെ അഭിഷേകം ചെയ്യോ. യഹോവയുടെ പദ്ധതിക്ക് വേണ്ടി ഇന്ന് രാത്രി വിശ്വസിക്ക്. യൗവനക്കാരോ, യൗവനക്കാരി, ഈ രാത്രി സ്വർഗം നിന്നെ അവന്റെ നിറവിലേക്ക്. ശിംശോനെ യഹോവയുടെ ആത്മാവ് ഉദ്യമിപ്പിച്ചു. അവനെ വ്രതസ്ഥനായിട്ട് തന്നെയാ വളർത്തിയത്. നാസിർ വ്രതസ്ഥൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം അല്ലയ. സംഖ്യാപുസ്തകം 6 അതിന്റെ 1-2 വാക്യങ്ങൾ, വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. സംഖ്യ
അടുത്ത ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നാസിർ വ്രതം എന്ന വിശേഷവിധിയാലുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും എന്ത് ചെയ്യണം? വർജിച്ചിരിക്കണം. ആ കരമുയർത്തിൽ അല്ലെ പറഞ്ഞാട്ടെ. തന്നെത്താൻ സമർപ്പിച്ചവരുണ്ട്, ദൈവ നിയോഗത്തിൽ സമർപ്പിച്ചവരുണ്ട്, ആറുമാസത്തേക്ക് വ്രതസ്ഥരായവരുണ്ട്, ഒരു വർഷം വ്രതസ്ഥരായവരുണ്ട്, ജീവിതകാലം മുഴുവൻ വ്രതസ്ഥരായവരുണ്ട്. അത് ദൈവം കൊടുക്കുന്ന നിയോഗമാണ്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ആര് വ്രതസ്ഥനായാലും അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് ആര് വന്നാലും അവരനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അല്ലേലൂയ. അന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ആരംഭ ഭാഗത്തേക്ക് വന്നാട്ടെ, വായിച്ചാട്ടെ, താൽപ്പോട്ട് വായിച്ചാട്ടെ. വീഞ്ഞിന്റെ കാടിയും, നിങ്ങൾ വീട്ടിൽ പോയി ഷെയർ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. മൂന്ന് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-6 വരെയുള്ള വാക്യങ്ങൾ സവിസ്തരം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, വ്രതസ്ഥന്റെ 1-ാമത്തെ നിയമം കേട്ടോണം, വീഞ്ഞു കുടിക്കാൻ പാടില്ല. സ്തോത്രമില്ല. 2-ാമത്തെ നിയമം പറയാം, അവന്റെ വ്രതകാലത്തൊരിക്കലും അവന്റെ തലമുടി ശൗരം ചെയ്യരുത്. 3-ാമത്തെ നിയമം പറയാം, അവൻ ശവത്തിന്റെ അടുക്കൽ പോകുകയോ ശവത്തെ തൊടുകയോ ചെയ്യരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. 3-4 മണിക്കൂർ നിന്നാലും തീരാത്തൊരു വിഷയം ഇന്ന് രാത്രി സ്തോത്രത്തിൽ 45 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവാ. അല്ലേലൂയ. സ്തോത്ര. വ്രതസ്ഥന്റെ 1-ാമത്തെ നിയമം, വീഞ്ഞു കുടിക്കരുത്. വ്രതകാലം കഴിഞ്ഞിട്ട് അവന് വീഞ്ഞു കുടിക്കാം, വ്രതകാലത്തിരിക്കുമ്പോൾ അവൻ വീഞ്ഞു കുടിക്കരുത്. എന്താ കാരണം അറിയാമോ? എഫേസ്യ ലേഖനത്തിൽ വാക്യമുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. അല്ലേലൂയ. എന്താ കാരണം? നിന്റെ ആത്മീയൻ ആത്മീയന്റെ ശരീരത്തെ നിയന്ത്രിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മീയൻ ആത്മീയന്റെ, അതുകൊണ്ടാണ് സ്തോത്ര റോമാലയത്തിൽ രാവിലെ വാക്യം പറഞ്ഞു, റോമാലയത്തിൽ പറഞ്ഞുണ്ട്, സ്തോത്രം, ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കുന്നു എങ്കിൽ. പ്രൈസ് ദ ലോർഡ്. പാപം ശാപം നിന്നെ നിയന്ത്രിക്കരുത്. നിന്റെ അകത്തെ മനുഷ്യൻ നിന്റെ പുറമേ ഉള്ള മനുഷ്യനെ വാഴണം. പ്രൈസ് ദ ലോർഡ്. മാമേ, ജഡത്താൽ നീ ജീവിക്കരുത്. നിന്റെ കോപം, നിന്റെ ക്രോധം, ദേഷ്യം, പക, അസൂയ, ഇത് നിന്റെ മേൽ വരാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങണം. ഹല്ലേലൂയ. ഒരു ഗൗരവമായ വിഷയമാണത്. ഹല്ലേലൂയ. സ്തോത്ര. ഒരുത്തൻ നിന്നെ ചൊടിപ്പിച്ചാലോ ഇളക്കിയാലോ, ഇളകുന്നതല്ല ആത്മീയൻ, അവനെ നിയന്ത്രിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മകത്വം. അതിന് പറയാം, ഒരിക്കൽ യേശുവിന്റെ ഗെത്സെമനത്തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികളുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ കാത് വെട്ടിയിട്ട് പത്രോസ് ഒറ്റ വെട്ടിനവന്റെ കാത് മുറിഞ്ഞു. സ്തോത്രം. അല്ലേലൂയ. ആ പത്രോസിനെ നാളെ കൊല്ലാൻ വേണ്ടി തലേ രാത്രിയിൽ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയോണ, പത്രോസ് 2 ചങ്ങലയാ കിടന്നുറങ്ങുക. പഴയ സോവ ആയിരുന്നെങ്കിലോ, പഴയ സോവ ആയിരുന്നെങ്കിലോ, പെന്തക്കോസ് നാളിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടിരുന്നെങ്കിൽ ചങ്ങലയും വലിച്ചു പൊട്ടിച്ച് കാരാഗ്രഹം തല്ലി പൊളിച്ച് കാവൽക്കാരെ എടുത്തിട്ട് അടിച്ച് അവൻ രാത്രിക്ക് രാത്രി മതിലി ആടിപ്പോയേനെ. പക്ഷെ പഴയ സ്വഭാവം പെന്തക്കോസിന് മുമ്പ് ദൈവം വെട്ടിമാറ്റി പരിശുദ്ധാത്മാവിൽ തൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ആ പഴയ സ്വഭാവത്തെ ഉണരാൻ ദൈവം അനുവദിച്ചില്ല. പഴയ ക്യാരക്ടർ പുറത്തു വരാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രിയിൽ നിന്നെ മത്ത് പിടിപ്പിച്ച് നിന്നെ നിയന്ത്രിപ്പാൻ കഴിയാതെ പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നിന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ നീ അനുവദിക്കരുത്. ഞാൻ അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. ദാവീദിനെ കുറിച്ച് ഒരു 3 കാര്യം പറയുന്നുണ്ട്. 1 89-ാം സങ്കീർത്തന 20-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. 89:20 ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലമായ വിശുദ്ധ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തു. ഇനി എടുക്കേണ്ട അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അടുത്ത വാക്യമുണ്ട്, അവിടെ തന്നെ പറയുന്നുണ്ട്, ദാവീദോ തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം
ശുശ്രൂഷിച്ചവൻ. അല്ലേലൂയ്യ, സ്തോത്രം. ഒരുപാട് ഗുണഗണങ്ങൾ ദാവീദിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ അല്ലേലൂയ്യ, ഒരു ദിവസം യുദ്ധത്തിന് പോകാതെ ഉറക്കമുണർന്ന് മട്ടുപ്പാവി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാവിയപ്പോൾ അക്കരെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവളുടെ വാക്യം അങ്ങനെ ഉണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു. സ്തോത്രമല്ലിയ, അവളുടെ സൗന്ദര്യം കണ്ട് അവളുമായി ശയിക്കണമെന്ന് തൻ്റെ അകത്തൊരാഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിൽ കണ്ട പിക്ചർ. അല്ലേലൂയ്യ, അകത്തൊരാഗ്രഹം, എനിക്ക് ആ സൗന്ദര്യമുള്ള സ്ത്രീയുമായി ഒന്ന് ശയിക്കണമെന്ന് ദാവീദിൻ്റെ അകത്ത് ഒരാഗ്രഹം പിശാജ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ജയിക്കേണ്ടത് അപ്പുറയിരിക്കുന്ന പിശാജിനെയല്ല, വരുത്തുപോക്കിനെയല്ല, അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും കുടി ആ ഷെഡിനകത്തിരിക്കുന്ന സാത്താനെയല്ല നമ്മൾ ബന്ധിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നിന്റെ അകത്ത് കൊണ്ടുവരുന്ന പൈശാചിക ആഗ്രഹങ്ങള്, പൈശാചിക ചിന്തകള്, ഈ രാത്രി നിനക്കതിന് ജയിപ്പാൻ കഴിഞ്ഞാൽ അതാ നിന്റെ ജയം. മനസ്സിലായവരായി, മനസ്സിലായവർക്കായി. എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല, എത്ര പേര് ദൂതനോട് ചേർന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടാണ് ഞാൻ അല്പം ഉണർവോടെ നിൽക്കുന്നത്. അല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കാരണം അല്പം വചനം അല്പം ഉണർവായിട്ട് നിൽക്കുന്നത് അവസാന നിമിഷങ്ങളായതുകൊണ്ടാണ്. അല്ലേലൂയ, നമ്മുടെ അകത്ത്, സ്തോത്രമല്ലിയ, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ അകത്തളങ്ങളിൽ പഴയ സ്വഭാവത്തെ, പഴയ ആഗ്രഹങ്ങളെ, പഴയ മോഹങ്ങളെ ഉരുത്തിരിഞ്ഞു കൊണ്ടുവരുന്ന, സ്തോത്രമല്ലിയ, അങ്ങനെ നിർഗളിച്ചു വരുന്ന, പൊങ്ങി വരുന്ന ആ പഴയ സ്വഭാവത്തിൻ്റെ മേൽ ജയിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ബലഹീനരാ. സ്തോത്രം, സ്തോത്രം. അല്ലേലൂയ, ഈ ആഗ്രഹം ദാവീദിനെ മത്തു പിടിപ്പിച്ചു. അല്ലേലൂയ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ദാവീദ് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം, സ്തോത്രം, ആ ദിവസങ്ങൾ മുഴുവൻ എന്തിന് ബർഷേബയുടെ ഇവളുടെ ഭർത്താവിനെ കൊന്നത് വരെ, സ്തോത്രം അല്ലിയ, ജഡത്തിൽ നിന്നുകൊണ്ടാണ്. ആ ഒരു സെക്കൻഡ് പുള്ളി അഭിഷേകത്തിനകത്ത് വന്നിരുന്നെങ്കിൽ, ആ ഒരു സെക്കൻഡ് അഭിഷേകത്തിനകത്ത് വന്നിരുന്നെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊല്ലുകയിലായിരുന്നു, അവളെ അവളെ തൊടുകയിലായിരുന്നു. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് ജയിപ്പാൻ പറ്റാതെ വേണ്ട, നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വേണ്ട, നിന്റെ ജഡത്തെ അപഹരിക്കുന്ന, നിന്റെ ജഡത്തെ വാഴുന്ന, നിന്റെ ശരീരത്തെ വാഴുന്ന ആ പൈശാചിക വ്യാപാരത്തെ ഇന്ന് രാത്രിയിൽ അഭിഷേകത്താൽ ബന്ധിക്ക. നിന്നെ മത്തു പിടിപ്പിക്കുന്നൊരു വ്യാപാരം. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്. നോഹയുടെ ചരിത്രം, സ്തോത്രം, ലോത്തിൻ്റെ ചരിത്രം, ആമേൻ. വീഞ്ഞു കുടിപ്പിച്ച് മത്തനാക്കി. ആ ദിവസം ആ മത്തനായി കിടക്കുമ്പോൾ അവൻ്റെ ശരീരം ഏത് നിലവാരത്തിലാണ് നിന്നെന്ന് ലോത്തിനറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലേലൂയ്യ. നോഹയ്ക്ക് അറിയത്തില്ല, കൃപ ലഭിച്ചവനാ. പക്ഷെ ഒരു സെക്കൻഡ് തനിക്ക് മത്തു പിടിച്ചപ്പോൾ, ലോത്ത് അബ്രഹാമിന്റെ കൂടെ നടന്നവനാ, ഒരു നിമിഷം മത്തു പിടിച്ചപ്പോൾ തങ്ങളുടെ ശരീരം ഏത് നിലവാരത്തിലാണ് നിന്നെന്ന് അവർക്ക് അറിയത്തില്ല. ഒരാത്മീയനെ സംബന്ധിച്ച് അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴോ ഉണർന്നു കിടക്കുമ്പോഴോ ദൈവാത്മാവിന്റെ നിറവിൽ, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ അവന്റെ ശരീരം ഇരിക്കുന്നുവെങ്കിൽ അവനെ പാപത്തിനകത്ത് തള്ളിയിടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഗ്രഹിച്ചവർക്കായി സ്തോത്രം, ഗ്രഹിച്ചവർക്കായി സ്തോത്രം, ഗ്രഹിച്ചവർക്കായി സ്തോത്രം. ഞാനൊരു ദൈവദാസന്റെ കൂടെ ബോംബെയിൽ മീറ്റിംഗിന് പോയി. എൻ്റെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയി. ഞങ്ങൾ പനവേളിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ റൂമിൽ വിശ്രമിക്കുമ്പോൾ രാത്രി ഏകദേശം 1:30 കാണും. ഞാൻ പ്രാർത്ഥിക്കാൻ താഴെ മുട്ടുമടക്കി. ഇദ്ദേഹം കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് തട്ടുകയാണ്, രണ്ട് കൈ കൊണ്ട് മാറി മാറി തട്ടുകയാണ്. ഇദ്ദേഹം ശാസിക്കുന്നുണ്ട്. 2 സെക്കൻഡ് കഴിയുമ്പം നല്ലപോലെ കൂർക്കം വലിക്കും. പിന്നെ ഒരു 10 നിമിഷം വിട്ടു പോവിശാചേ, തട്ടുക ഇങ്ങനെ. ഞാൻ തട്ടി വിളിച്ച് എന്താണ്, എനിക്കറിയത്തില്ല ബിബിംബാസേ, ഒരു ശക്തി എന്നോട് ഫൈറ്റ് ചെയ്യാണ്. ഇവൻ ഉറങ്ങിക്കിടക്കുക, പക്ഷെ ഇവൻ്റെ ആത്മാവ് യുദ്ധം ചെയ്യുക. പിടികിട്ടിയ സ്തോത്രം പറഞ്ഞാൽ മതി. പകലത്തെ ശുശ്രൂഷയും കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് കിടക്കുക, പക്ഷെ ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ശക്തിയെ ഇവൻ കൂർക്കം വലിച്ചുറങ്ങുന്നെങ്കിലോ ഇവന്റെ അകമയുള്ള മനുഷ്യർ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. മത്തു പിടിക്കാൻ
അന്തരാജരാ മനസ്സിലായെങ്കിൽ, ദൂത് മനസ്സിലായെങ്കിൽ, ദൂത് മനസ്സിലായെങ്കിൽ നീ പറ, എന്നെ ഇളക്കാൻ കഴിയത്തില്ല, എന്നെ തൊടാൻ കഴിയത്തില്ല, എന്നെ മത്തുപിടിപ്പിച്ച്, എന്നെ മത്തുപിടിപ്പിച്ച്, എന്റെ പാപത്തിലേക്ക് തള്ളിയിടാൻ പിശാച്, നിനക്ക് കഴിയില്ല, എന്നിൽ വ്യാപരിക്കുന്ന ഒരഭിഷേകമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കൂട്ടത്തിനകത്തിരുന്ന് സ്തോത്രം പറയാൻ സുഖവാ. ആ ഇടതും വലതും സ്തോത്രം പറയുന്ന ആൾക്കാരെ നടുക്കിരുന്ന് ഉറങ്ങാൻ സുഖവാ. ഒരു ശക്തിയും വരികയല്ല. നീ ഒറ്റയ്ക്ക് കിടക്കുമ്പം, ഒറ്റയ്ക്ക് നടക്കുമ്പം, നിന്നെ നിന്റെ മേൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റുന്നെങ്കിൽ മിണ്ടുന്നില്ല. സ്തോത്രം, സ്തോത്രം. അതിനെ നിനക്ക് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ആത്മീയ മനുഷ്യൻ ബലത്തോടെ ഇരിക്കുക. ഒരു രണ്ടു നാഴ്ചകൾക്ക്, ഒരു ഒരു ഒന്നര മാസങ്ങൾക്കും വന്നിരിക്കുന്നു കുന്നത്തുകാല്, നെയ്യാറ്റിൻകരയുടെ അടുത്ത് കുന്നത്തുകാല്, ഞാൻ എൻ്റെ വൈഫും കൂടെ നിൽക്കുക. കുറച്ച് ബുക്സുകളൊക്കെ വാങ്ങിച്ചു അവിടെ, ഒരു നല്ലൊരു ക്രിസ്ത്യൻ ബുക്സുകളുണ്ട് അവിടെ. ഞാൻ അതുപോലെ ഫാസ്റ്റിംഗ് ആയിരുന്നു. തൊട്ടടുത്ത കടയിൽ ഞാൻ ഗ്ലാസ് നാരങ്ങാ വെള്ളം മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു ശകലം ദൂരത്തിൽ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുക. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന, പ്ലസ് ടു ഉണ്ട് പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ച് അവിടെ മുമ്പിൽ വന്നു. ഒരു വെള്ള പേപ്പർ അവിടെ കൊടുത്തു. എനിക്ക് മനസ്സിലായി പ്രേമലേഖനമാണ്. അവളുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. സ്തോത്രം. എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ച് ഇവൾ ഒന്നും മിണ്ടാതെ ഒരൊറ്റ മറുപടി, ഡായ് ഇനി എൻ്റെ പിറകെ നടന്ന പ്രാർത്ഥിച്ച് കൊല്ലും ഞാൻ നിന്നെ. നമുക്ക് സ്തോത്രം വരികയല്ല. ഇനി എൻ്റെ പിറകെ നടന്ന് നിന്നെ എന്ത് ചെയ്യും? അവൾ അതിനെ ജയിച്ചു. പിടികിട്ടിയോ? അവൾക്ക് വേണമെങ്കിൽ അവൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറി ഈ മീശത്തിലൊക്കെ വരാം, ആരും കാണുകയല്ല. പക്ഷെ അവൾക്കറിയാം എൻ്റെ മേൽ കിടക്കുന്ന വിളി എന്നാ, ഞാൻ ആരാ. അവൾ ഉണർന്നിരിക്കുന്നവളാ, അവൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നവളാ. അവൾ വീട്ടിൽ പോയി, കർത്താവേ എൻ്റെ പിറകെ നടക്കുന്നവനെ തൊടണമേ, തൊടണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, അവിടെ അവൾ ആത്മാവിൽ വെട്ടി അവനെ. എൻ്റെ പിറകെ വന്ന പ്രാർത്ഥി വെട്ടിക്കാൻ തോക്കും നിന്നെ. അങ്ങനെ നിന്റെ മക്കൾക്ക് പറയാൻ കഴിയണം. ആ ലെവലിൽ നിന്റെ മക്കളെ കൊണ്ടുവരണം. എന്നാ മിണ്ടാതിരിക്കണേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നിന്റെ മക്കൾ വരണം. അമ്മ, അമ്മച്ചി, മമ്മി, ഒരുത്തനെ പുറകെ നടക്കുന്ന മമ്മി, മമ്മി മൂന്ന് ദിവസം ഉപവസിച്ച് അവനെ വെട്ടണം. അല്ല, നിന്റെ തലമുറ പറയണോ, എന്നെ അവന് ജയിക്കാൻ കഴിയത്തില്ല, എന്നെ അവന്റെ പ്രലോഭനങ്ങൾക്ക് വീഴിക്കാൻ കഴിയത്തില്ല, ഞാൻ അവന്റെ വാക്കിൽ വീഴുകയല്ലോ, ഞാൻ അതിനെ ജയിക്കുകയോ. അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഒരഭിഷേകത്തിലേക്ക് നിന്റെ തലമുറ ഇറങ്ങട്ടെ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവകൃപ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നിന്റെ തലമുറയെ പാപശക്തിയെ ജയിക്കുന്ന, കാമശക്തിയെ ജയിക്കുന്ന ഒരഭിഷേകം നിന്റെ തലമുറയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഇന്ന് രാത്രി കൈമാറുകയാ. ഓ റബാനാദരകട, ഹല്ലേലൂയ. ആ തെരുവിൽ വെച്ച് അവളെ വശീകരിക്കാൻ വന്നവനെ അവൾ ആത്മാവിൽ ജയിച്ചെങ്കിൽ, പ്രൈസ് ദ ലോർഡ്. നാല് മുറിക്കകത്ത് അന്യഭാഷ പറഞ്ഞല്ല നീ ജയിക്കേണ്ടത്. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ ജയിക്കണം. ആമേൻ. വീണേച്ച് പിന്നെ 40 ഇരുന്നിട്ടല്ല, അത് അതല്ല വിടുതല്. ഉണ്ടെന്നില്ല തലകുത്തനെ വീണേച്ച് പിന്നെ പോയി അന്യഭാഷ പറഞ്ഞ് കർത്താവെന്ന് പറഞ്ഞ് പൊങ്ങുന്നതല്ല. ആത്മീയമണ്ഡല അതിനെ കീഴ്പ്പെടുത്തേണ്ടതിനെ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് രാത്രി അതിനെ ജയിക്കണോ, ഇന്ന് രാത്രി അതിനെ ജയിക്കണോ. വവ്വാല് വരത്തിൽ കിടക്കുന്നത് പോലെ നിന്റെ തലമുറയെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില ജഡത്തിന്റെ ശക്തികളെ, നിന്റെ തലമുറയെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില ജഡത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രിയിൽ
അഭിഷേകം കൈമാറുകയാ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഈ രാത്രിയിൽ സ്വർഗം അവന്റെ നിറവ്. ഒന്നാമത്തെ നിയമം, മത്തു പിടിക്കരുത്, വീഞ്ഞു കുടിക്കരുത്. കുടിച്ചാൽ മത്തു പിടിക്കും, മത്തു പിടിച്ചാൽ ദുർനടപ്പുണ്ടാകും. എന്നറിയാമോ, ഇപ്പം എനിക്ക് സുബോധമുണ്ട്, ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഞാൻ മത്തനായി കഴിഞ്ഞാൽ, ഞാൻ മത്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ച് കെട്ടിവെച്ചാൽ ഞാൻ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പിശാചി നിന്നെ ബന്ധിക്കുന്നതേ നീ കൃപയിൽ നിൽക്കുമ്പോഴല്ല, നീ മയങ്ങി. അതുകൊണ്ടാണ് ശിംശോനെ ദലീല മയക്കി തുടങ്ങി, ഒതുക്കി തുടങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത്തെ നിയമം കേട്ടോണം, വ്രതസ്ഥൻ്റെ ഒന്നാമത്തെ നിയമം, അവൻ വീഞ്ഞു കുടിക്കാം, വ്രതകാലത്തിരിക്കുമ്പോൾ വീഞ്ഞു കുടിക്കരുത്, വിശീതീരണം ഇവിടുന്ന് വിടുക. രണ്ടാമത്തെ നിയമം മൂന്നാമത്തെ നിയമത്തിലേക്ക് മാറ്റുന്നു. മൂന്നാമത്തെ നിയമം, സ്തോത്രല്ലൂയ, രണ്ടാമത്തെ നിയമം, അവൻ ശവത്തെ തുടരരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലല്ലേ, നമ്മൾ രാവിലെ ഒരു വിശദീകരണം കൊടുത്തതാണ്, അവൻ എന്ത് ചെയ്യാൻ പാടില്ല? ശവത്തെ തുടരരുത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. കരമൊഴി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശവത്തെ തുടരരുത്, കാരണം ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞു, ശവം എന്ന് പറയുന്ന വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ ദൈവഹിതമില്ലാത്ത വിഷയമാണ്. വചനം, ഒന്ന് ശമുവേലിന്റെ പുസ്തകം 16:1-2 ഒന്ന് വേഗത്തിൽ വായിച്ചേ. ശമുവേലിനോട് ആ വാക്യത്തിന് അത്രയും പോരാട്ടം ഉണ്ടായിരുന്നു. ഒന്നൊരു വായിച്ചേ. ശമുവേലിനോട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്നും ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ, ആ വാക്ക് ശ്രദ്ധിക്കുന്നു, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്നും ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ, നീ അറിഞ്ഞിരിക്കെ. അടുത്തത്, ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനാ, ദൈവം തള്ളിയവനെ എങ്ങനെയും മടക്കിയെടുക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഫ്രൈസ് ദ ലോർഡ്. ദൈവം പേര് വെട്ടിയവന് വേണ്ടി നീ എന്തിനാ കരയുന്നേ? ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ആരെ തള്ളിക്കളഞ്ഞു? ശൗലിനെ. പിന്നെ എടാ, എനിക്ക് അവനെ കുറിച്ച് ദുഃഖമില്ല, പിന്നെ നീ എന്തിനാ ദുഃഖിക്കുന്നേ? ഹല്ലേലൂയ. പിന്നെ നീ ചെയ്യേണ്ട കാര്യം പറയാം, നീ കൊമ്പിൽ തൈലം നിറയ്ക്ക്. ഞാനൊരുത്തരെ രാജാവായി കണ്ടിട്ടുണ്ട്, അവനെ അഭിഷേകം ചെയ്യേണ്ടതിന് കരയേണ്ട സമയമല്ലോ, വിലപിക്കേണ്ട സമയമല്ലോ. നിന്റെ കൊമ്പിൽ തൈലം നിറയട്ടെ. 19-ാമത്തെ രാത്രിയിലും 20-ഉം 21-ഉം പകല് കരയേണ്ട സമയമല്ല. നീയാകുന്ന കൊമ്പിൽ തൈലം നിറയട്ടെ, നീയാകുന്ന കൊമ്പിൽ തൈലം നിറയട്ടെ. ചിലതിനെ ദൈവകൃപയിലേക്ക്, ചിലതിനെ വാക്തത്വങ്ങളിലേക്ക്, ചിലതിനെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തോട്ട് പിടിച്ചു കൊണ്ടുവരുന്ന ഒരഭിഷേകമുള്ള തൈലക്കൊമ്പായി സ്വർഗം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ദൈവകരം ചലിക്ക്, ദൈവകരം ചലിക്ക്. ആരാധിക്കുന്ന തലമുറകളുടെ മേൽ, ആരാധിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, അന്യഭാഷ പറയുന്ന ജീവിതങ്ങളുടെ മേൽ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ചലിക്കട്ടെ. 19-ാമത്തെ രാത്രിയിൽ ചില തൈലക്കൊമ്പുകൾ, ചില തൈലക്കൊമ്പുകൾ ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുക. ഹല്ലേലൂയ. ഈ 19-ാമത്തെ രാത്രിയിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലോ ചില ഹാമാന്റെ കഴുകുമരത്തിന്റെ കുഴിമാടങ്ങളെ ഈ 19-ാമത്തെ രാത്രി ദൈവാത്മാവ് വെട്ടിമാറ്റുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഒരു മരണമടി മുടക്കുമോ, ഒരു തകർച്ച ഉളവാക്കുമോ, പണി കഴിപ്പിക്കുന്ന ചില ആഭിചാര മണ്ഡലങ്ങള്, മന്ത്രവാദ മണ്ഡലങ്ങള് ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് വെട്ടിമാറ്റി. വാക്തത്വങ്ങളിലേക്ക് പുറപ്പെടേണ്ട തലമുറകളെ, പിടിച്ചുകെട്ടുന്ന വ്യാപാരങ്ങളെ, ഹല്ലേലൂയ. ശമുവേലെ, ഞാൻ തള്ളിയവന്റെ, ഞാൻ പേര് വെട്ടിയവന് വേണ്ടി ഇത് കരയേണ്ട സമയമല്ല. പിന്നെ കൊമ്പിൽ തൈലം നിറയ്ക്കാൻ. വാക്യം പുറപ്പാട് പുസ്തകം 30:22. പുറപ്പാട് 30 അടുത്ത് ഇങ്ങനെ നീ അഭിഷേക തൈലം ഉണ്ടാക്കി നിന്റെ കൊമ്പിൽ നിറയ്ക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന അഭിഷേക തൈലം നീ എവിടെ നിറയ്ക്കണം? കൊമ്പിൽ നിറച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് പോകണം. ബേത്ലഹേമിനായ ഇശായിയുടെ ഭവനത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഈ ആമേശോത്ര പഴയ നിയമത്തിലെ അഭിഷേകമാണ് ആ വായിച്ചതെങ്കിൽ കൃപായുഗത്തിലെ അഭിഷേകം വ്യത്യസ്തമാണ്. എടുക്കേണ്ട 10-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 10:38. ആമേ, ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. അവിടെ വഴിനത്തൊലിയില്ല, അയഞ്ഞ മൂരില്ല, സുഗന്ധലവങ്ങമില്ല, ഒലിവെണ്ണയില്ല. പിന്നെ ഉയരത്തിലെ ശക്തിയാൽ, ഉയരത്തിലെ ആത്മാവിനാൽ ആമ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, ഈ അഭിഷേകം മനുഷ്യനാൽ വെളിപ്പെട്ട അഭിഷേകമല്ല. 1 യോഹന്നാൻ 3:27 വാക്യത്തിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം. ആമേൻ. പഴയ നിയമത്തിൽ മനുഷ്യനെ മനുഷ്യനെ അഭിഷേകം ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം നേരിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ച, കർത്താവേ, ആ പഴയ നിയമത്തിലെ സിസ്റ്റം തന്നെ കൃപായുഗത്തിലും വെച്ചിരുന്നെങ്കിൽ ഇച്ചിരി വയണത്തൊലിയും ഇച്ചിരി സുഗന്ധ ലവംഗവും ഇച്ചിരി സ്വത്രല്യ അയഞ്ഞ മൂരുമൊക്കെ എടുത്ത് ഇടിച്ച് പൊടിച്ച് പൗഡറാക്കി ശകല ഒലിവെണ്ണയൊക്കെ ചാലിച്ച് ഞങ്ങളും ആരെങ്കിലും തേച്ച് വിട്ടേനെ. കർത്താവ് പറഞ്ഞ്, നിങ്ങളത് കൊണ്ട വിറ്റേനെ കുപ്പി കണക്ക്. അന്തകൂസാരല്ലേ സ്തോത്രം പറഞ്ഞോട്ടെ. നമ്മൾ കൺവെൻഷൻ വെച്ച് അതിൻ്റെ ചോട്ടിയിട്ട് വിൽക്കും, ചെറിയ കുപ്പിക്ക് 50, വലിയ കുപ്പിക്ക് 100. അഭിഷേക തൈലം സ്തോത്രം പറഞ്ഞാട്ടെ സകല കൊള്ളക്കാരൻ വാങ്ങിച്ച് പുരുട്ടിക്കൊണ്ടുപോകും. സ്തോത്രം പറയുന്നില്ല. തമ്പുരാൻ പറഞ്ഞ്, വേണ്ട, എൻ്റെ മണവാട്ടിയെ ഞാൻ അഭിഷേകം ചെയ്തോളാം. അതുകൊണ്ടാണ് സ്തോത്രലിയ സകലയും സകലതും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ സഭയ്ക്ക് കൈമാറി. നമ്മുടെ അഭിഷേകത്തിൽ മനുഷ്യന് പങ്കില്ല കേട്ടോ, ഉണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ അഭിഷേകത്തിൽ മനുഷ്യന് പങ്കില്ല. പിന്നെ എടുക്കേണ്ട 1 യോഹന്നാൻ 2:27, അവനാൽ പ്രാപിച്ച അഭിഷേകം. അവനാൽ പ്രാപിച്ച 2:20 ഏക പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം. സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ മനുഷ്യൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചെന്നേ ഉള്ളു, പ്രാർത്ഥിച്ചെന്നേ ഉള്ളു. നമ്മളെ നിറച്ചത് ദൈവമാ. അല്ലാതെ എൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലും നിങ്ങളുടെ അഭിഷേകം എൻ്റെ മേലും നടക്കുകയല്ല. ദൈവം നേരിട്ട് അഭിഷേകം ചെയ്യുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4:11 പറയുന്നു സ്തോത്രല്ലിയ. ആമേ. സ്തോത്രം 10:11 വാക്യത്തിൽ പറയും, ഇറങ്ങി അവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിവനുമാകുന്നു. എന്തിനാണ് ആ നിറവ് നമുക്ക് തന്നെന്നറിയാമോ? എന്തിനാ നിറവ് തന്നെന്നറിയാമോ? അവൻ്റെ തലയോളം വളരേണ്ടതിന്. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. ആത്മീയ ശൈശവം വിട്ട് പുറത്തു വരണമെങ്കിൽ, ആത്മീയ ബാല്യം വിട്ട് പുറത്തു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ വളരണം. പരിശുദ്ധാത്മാവിൽ നീ വളരണം. വിശ്വസിക്കുന്നത് അല്ലേലി പറഞ്ഞാട്ടെ.
ലൂക്കോസുവിശേഷം 4:1-14 പെട്ടെന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി 14 വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോട്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 10:38 പറഞ്ഞത്, യേശു പരിശുദ്ധാത്മാവിന് ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടു. ലൂക്കോസ് 4:1 പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 4:14 പറയുന്നു, അവൻ ആത്മശക്തിയോടെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് അവൻ അഭിഷിക്തനാകുന്നത്. അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആ ശക്തിയും കൂടെ വെളിപ്പെടണം. ഇരിക്കുന്ന കസേര ഓടിക്കാനല്ല ഞാൻ പറയുന്നത്, ഒന്ന് ആത്മമണ്ഡലത്തിൽ ആരാധിക്കണമെങ്കിൽ ആ ശക്തി നിന്റെ കത്ത് വ്യാപരിക്കണം. ശിംഷോന്റെ കയ്യിൽ കെട്ടിയ കയറ് ചണനൂല് പോലെ കരിഞ്ഞു മാറിയെങ്കിൽ, ഉരുട്ടിവെച്ച കല്ല് ഉരുണ്ടു മാറിയെങ്കിൽ, മുദ്ര പൊട്ടിച്ചെങ്കിൽ, അത് ആത്മാവിന്റെ ബലമാണ്. നിന്നെ തടുത്തു വയ്ക്കുന്ന വ്യാപാരങ്ങള്, നിന്നെ ഒതുക്കി വയ്ക്കുന്ന വ്യാപാരങ്ങള് ചവിട്ടി പുറത്താക്കുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവില. ഓ റീഡനാ രഗതനഗതലം അന്തരേ രഗതലഗടക പുടപരഗടക റൈതരേ രഗതലം അന്തരേ രഗസിയാ രഗതലം. ഹാലലൂയ. ഇപ്പൊ വ്രതസ്ഥന്റെ രണ്ടാമത്തെ നിയമം പറയാം, ശവത്തിന്റെ അടുക്കൽ പോകരുത്. പിടികിട്ടുന്നുണ്ടോ? ശവം എന്ന് പറഞ്ഞാൽ ദൈവഗതമില്ലാത്ത വിഷയം. ശമുവേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയിട്ടാണ്? ശമുവേലിന്റെ ശൗലിന്റെ മടകരും ശൗലിന്റെ ദൈവം തള്ളിയതാണ്, ദൈവഗതമില്ലാത്ത വിഷയം. എന്താ ദൈവഗതവും ദൈവഗതമില്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളത് ദൈവത്തിന്റെ ഗീതം, ദൈവത്തിന്റെ പദ്ധതി വിട്ടു കിടക്കുന്നത് ദൈവഗതമില്ലാത്തത്. മനസ്സിലാകുന്നുണ്ടോ? നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവഗീതം, നീ ചോദിച്ചിട്ടും ദൈവം മിണ്ടാതിരിക്കുന്നെങ്കിൽ ദൈവഗീതമില്ലാത്ത വിഷയം. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പറഞ്ഞതിന് വേണ്ടി കരയുന്നവർക്കായി സ്തോത്രം, ദൈവം പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവം വെളിപ്പെടുത്തിയ വിഷയങ്ങൾ, ദൈവം വരച്ചു കാണിച്ച കാര്യങ്ങൾ, ആ നന്മയ്ക്ക് വേണ്ടി, ആ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഓ ആ ശിശൂഷയ്ക്ക് വേണ്ടി, ആ ദൈവഗീതമുള്ള വിഷയത്തിന് വേണ്ടി നീ മുഴങ്ങാതെ മടക്ക. അത് നന്മ റിലീസായി നിന്റെ കരത്തിൽ തരികയാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവഗതമില്ലാത്ത വിഷയം, ശവം എന്ന് പറഞ്ഞാൽ ദൈവഗതമില്ല. ആത്മീയ ഭാഷ പറയുകയാണ്, ശവം എന്ന് പറഞ്ഞാൽ ചത്തുകിടക്കുന്ന ബോഡി മാത്രമല്ല, ആത്മീയമായി മരിച്ച വിഷയം എന്ന് പറഞ്ഞ ക്രമം കെട്ടവന്റെ തോളത്ത് കൈയിടരുത്, ഉണ്ടെന്നില്ല. സ്തോത്രം. ക്രമം കെട്ട് നടക്കുന്നവന് കൈ കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു കൃപ നിന്റെ അകത്ത് വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ വിഷയം കഴിഞ്ഞു. വ്രതസ്ഥന്റെ 3 നിയമം. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 6:5 അടുത്ത് ഒരു നല്ല അല്ലലി പറഞ്ഞാട്ടെ. ശക്തിയുടെ അല്ലലി പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ച് കേട്ടോണെ. 3-4 നല്ല കാര്യം പറയാൻ പോവാ. ഇവൻ വ്രതകാലം തുടങ്ങിയാൽ വ്രതകാലം തീരുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല? ശൗര കത്തി തൊടരുത്. അവൻ്റെ മുടി എന്ത് ചെയ്യരുത്? മുറിക്കരുത്. ശ്രദ്ധിച്ച് 4 നല്ല കാര്യം പറയാം. സ്തോത്രം. എന്താണ് മുടി നീട്ടി വളർത്തുന്നതിൻ്റെ പ്രമാണം? സ്തോത്രം. പഴയ നിയമത്തിൽ കഷണ്ടി പിന്മാറ്റവ ആത്മീയ ബലഹീനന. മുടി ഒന്ന് അവൻ്റെ അടയാളമാ. പിടികിട്ടിയോ? പഴയ നിയമത്തിൽ ഒരുവൻ മുടി വളർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അടയാളം. എന്താ എൻ്റെ അടയാളം? ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതിൻ്റെ ഒരു തെളിവ് എന്നറിയാവോ? എന്നതാ പറ. ഇപ്പൊ പിന്നെ അറിയാൻ പറ്റില്ല ഇത് അന്തിക്കോസാണോ ബന്ധിക്കോസാണെന്ന്. സ്തോത്രം പറഞ്ഞാട്ട്. കുഴഞ്ഞു കിടക്കുക. സ്തോത്രമില്ലേ, ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും. അത് കറക്റ്റാ. എല്ലാം എൻ്റെ അപ്പൻ്റെ നാമത്തിൻ്റെ പേരിലാണ് ചെയ്ത് കൂട്ടുന്നത്. സ്തോത്രം.
എങ്കിലും സന്തോഷം ദൈവനാമത്തിലാണല്ലോ. പോട്ട്, നെല്ലും പതിരും തിരിക്കുന്നൊരു കാലമുണ്ട്, മടങ്ങി വരിക. അല്ലേലൂയ. വേർതിരിക്കപ്പെട്ട ജനമാണ് നമ്മൾ. സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ജാതികളുടെ കൂട്ടത്തിൽ അങ്ങനെ ജീവിക്കുന്ന പന്തക്കൂസർക്കായി സ്തോത്രം ചെയ്യുക. അല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, ആ സകല ഭാരവും പാപവും പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കറങ്ങിന്നല്ല, വിട്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമക്കളെ പരിഹസിച്ചാലും മാറി നിൽക്കേണ്ടടത്ത് മാറി നിന്ന് കർത്താവിനെ ആരാധിച്ചോണം. എന്നാ സ്തോത്രം. അല്ലേലൂയ. അയ്യോ, അവരൊറ്റപ്പെടുത്തു എന്നെ, അതുകൊണ്ട് എനിക്ക് ആരുമില്ല. ആരും ഇല്ലാണ്ടാകട്ടെന്നേ, കർത്താവ് നിൻ്റെ കൂടെ. എല്ലാവരും വിട്ടുപോകുമ്പോളാണ് ദൈവത്തിൻ്റെ വലിപ്പം നീ അറിയുന്നത്. സ്തോത്രം. എല്ലാം കൂടെ കൂടി നിൽക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കത്തില്ല. എല്ലാവരും വിട്ടുപോകുമ്പോളാണ് നിനക്ക് ദൈവത്തെ സ്തോത്ര. ദാവീദിൻ്റെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത അറിയോ? ദാവീദിൻ്റെ സങ്കീർത്തന പ്രത്യേകതകൾ. ഒന്ന്, പുള്ളി സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് തുടങ്ങും. ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ ഞെരുക്കത്തിയിരുന്നു, ഞാൻ കഷ്ടതയിരിക്കുന്നു, ക്രൂരന്മാരുടെ എതിർത്ത്, എല്ലാം കരഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒടുവിൽ ഞാൻ അവനെ ആശ്രയിക്കും, അവൻ എൻ്റെ കൂടെയുണ്ട്. പുള്ളി സങ്കീർത്തനം എഴുതി തുടങ്ങുന്ന കരഞ്ഞുകൊണ്ടാണ് തീരുന്നത്. പ്രത്യാശയോടെ. ഓ, അല്ലല്ലേ പറഞ്ഞാട്ടെ. സ്വോത്ര പുള്ളി എല്ലാ സംഗീതം എങ്ങനെയാ? ഞാൻ ഞരക്കത്തിന് നിര വിളിച്ചു, ഞാൻ ഞെരുക്കമാണ്, സ്വോത്ര എനിക്കെതിരെ വളഞ്ഞിരിക്കുന്നു, അവർ ദ്രോഹസൂത്രം നിരൂപിക്കുന്നു. ഒടുവിൽ പുള്ളി പറയും, ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു, ദൈവം ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വോത്ര, തുടക്കം വേദനയോടെ ആണെങ്കിൽ ക്രിസ്തുവിൽ നീ ആശ്രയിക്കോ, അവൻ നിന്നെ ഉയർത്തുവാൻ മതിയായവനാ. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ. ജാതികളുടെ നടുവിൽ നിൽക്കുമ്പോഴും ജാതികൾ പറയണം, നീ ദയ്യ പൈതല. സ്തോത്രം. അങ്ങനെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനിരിക്കുക ബസ് യാത്ര ചെയ്യാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സംസാരം ബസ്സിനകത്ത്, ഇപ്പോഴുള്ള കുറേ നാൾ മുമ്പാണ്, ചെറിയൊരു സംസാരം ഒരാളുമായിട്ട്. മൂന്ന് പ്രാവശ്യം എൻ്റെ കാലേ കയറി ചവിട്ടി, നാലാം പ്രാവശ്യം അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തി. അങ്ങോട്ട് സംസാരമായപ്പോൾ എന്നോട് കണ്ടക്ടർ പറയാണ്, അവൻ വല്ലവൻ പറയട്ടെ, നീ ദൈവദാസനല്ലേ? ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത വണ്ടി കയറിപ്പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 100 രൂപ പോയാലും കുഴപ്പമില്ലെന്ന്. പിന്നെ അവൻ്റെ മുഖത്ത് നോക്കണ്ടല്ലോ. അവൻ വന്നെന്നോട് പറയാണ്, അവൻ ആരാ, നീ ആരാ? അവൻ നിന്നെ അടിച്ചാലും നീ മിണ്ടരുത്, കാരണം നീ ദൈവമായതല്ല. ഓ, സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അല്ലേലൂയ. നമ്മൾ ആരാണെന്ന് ജാതികൾ പറയണം. ഒന്ന്, അടയാളം. രണ്ട്, ഇതിവൻ്റെ അലങ്കാരമാണ് മുടി. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടല്ലേ ഉച്ചയിൽ നിന്ന് പൊഴിഞ്ഞാലും പുറകിൽ നിന്ന് വലിച്ച് ഫ്രണ്ടി കൊണ്ട വയ്ക്കും. മനസ്സിലാകുന്നില്ല. എന്നിട്ട് ചോദിക്കും, എടി സൂസി, ഇപ്പം എനിക്ക് 10 പൈസയും കൂടെ കുറഞ്ഞില്ല എടി. അയ്യോ, ഒരു കാറ്റടിക്കുമ്പം കടൽ പോകുന്ന പോലെ ഇത് പുറകോട്ട് പോകും. പിന്നെ പ്രാക്ടീസായി. ഇപ്പം പിന്നെന്ത് ചെയ്യുക? തട്ടി മടക്കി ഫ്രണ്ടി കൊണ്ട വയ്ക്കും. ഈ മുടി കൊഴിയും തോറും നമ്മുടെ ഭംഗി കുറേ വിട്ടുപോകും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എവിടുന്നൊക്കെ കള പറിച്ച് വയ്ക്കുക, അവിടെ നിന്നെല്ലാം കള പറിച്ച് എന്ത് ചെയ്യും? ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കും. സ്തോത്രം. ഇതിവൻ്റെ അലങ്കാരമാണ്. സ്തോത്ര, കളി പറഞ്ഞു പോകല്ല. 3, ഇതിവൻ്റെ കിരീടവാ. സക്കരിയാവിൻ്റെ പുസ്തകം 3:5. വേഗത്തിൽ വായിച്ച സക്കരിയാവിൻ്റെ പുസ്തകം 3:5. അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ്റെ വസ്ത്രം മാറുവീൻ അവൻ്റെ തലയിൽ, കാരണം അവൻ എനിക്ക് പുരോഹിതനായിരിക്കേണ്ടവനാ, ഇസ്രായേലിനെ അനുഗ്രഹിക്കേണ്ടവനാ. ഇസ്രായേലിനെ അനുഗ്രഹിക്കേണ്ട നിന്നെ പിശാച് വാദിക്കാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് യോശുവയുടെ വസ്ത്രത്തിൽ വാമേശ്വത്രം മുഷിച്ചിൽ കണ്ടിട്ട് സാത്താൻ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. ദെയ്യം പറഞ്ഞ് അവൻ്റെ വസ്ത്രം മാറി അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ, എന്നിട്ട് അവൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. എൻ്റെ ഭാഷ പറഞ്ഞ, നിന്നെ തോണ്ടുന്ന പിശാചിനെ നിനക്ക് ജയിപ്പാൻ കഴിയാതെ വന്നാൽ പിന്നെങ്ങനെ വിശ്വാസിയെ തോണ്ടുന്ന സാത്താനെ നീ ശാസിക്കുന്നത്? സ്തോത്രം പറഞ്ഞാട്ടെ. ഇടയ്ക്ക് എൻ്റെ ഒരു സഭയിൽ വിശ്വാസിക്ക് ഒരു അസ്വസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു ദേവാസനം പ്രാർത്ഥിക്കാൻ വിളിച്ച്, പുള്ളി വന്നു വെച്ചും 10 പറഞ്ഞു പറഞ്ഞു, പാസ്റ്ററെ ഈ രോഗത്തിന് നല്ല ഡോക്ടർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഒരു വെളിപ്പാട് കൊടുക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, നിൻ്റെ അകത്തൊരു ദൈവകൃപയുണ്ട്. ഇത് നിൻ്റെ അടയാളമാ, ഇത് നിൻ്റെ അലങ്കാരമാ, ഇത് നിൻ്റെ കിരീടമാ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
വ്രതസ്ഥൻ, നാസർ വ്രതസ്ഥൻ. അല്ലേലൂയ. അവൻ്റെ കാരണം വ്രതകാലത്തിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? മുടി മുറിക്കാൻ പാടില്ല. അല്ലേലൂയ. വാക്യം അപ്പോസ്തലപ്രവൃത്തി 18:18. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 18:18 വാക്യം. എവിടെ പാർത്ത ശേഷം? കൊരിന്തിൽ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ചയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം, നേർച്ചയുണ്ട്. ആ കെങ്ക്രയിൽ വച്ച് ആ തലശൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും ആ പൗലോസ് കൊരിന്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ കാര്യം പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ആത്മീയ പാഠവിഷയത്തിൽ ഞാൻ പറയാം. പൗലോസ് കൊരിന്തിൽ പോയത് മുടിയും താടിയും വളർത്തിക്കൊണ്ടാണ്. നമ്മുടെ അഭിഷിക്തന്മാർ ഗൾഫിലേക്ക് പോകുന്ന നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് പോണത്, സ്തോത്രം. പക്ഷേ ഇവിടെ പൗലോസ് അതർ സ്റ്റേറ്റിൽ ശുശ്രൂഷിക്കാൻ പോയത്, കൊരിന്തിൽ പോയത് മുടിയും താടിയും വളർത്തിക്കൊണ്ടാണ് പോയത്. കാരണം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ജൂതന്മാരുടെ നടുവിൽ മുടിയും താടിയും വളർത്തുന്നത് ആരാണ്? വ്രതസ്ഥന. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ പൗലോസിനറിയാം, എഫസോസിൽ ശുശ്രൂഷിച്ചതുപോലെ, സ്തോത്രമല്ലേ, തെസലോനിക്കൽ ശുശ്രൂഷിച്ചതുപോലെ കൊരിന്തിൽ അങ്ങനെ പോയി ശുശ്രൂഷിക്കാൻ പറ്റിയല്ല. പിടിയിട്ടിരിക്ക, സ്തോത്രം ചെയ്യുന്നു. കൊരിന്തിൽ പൗലോസ് ഇതെങ്ങനെ പോയത്? ഒരു നാസീരനെ പോലെയാണ് പോയത്. സ്തോത്രം പറഞ്ഞാട്ടെ. പുള്ളി ആകവും പുറവും വ്രതസ്ഥനെ പോലാണ് പോയത്. കാരണം കൊരിന്തി ലേഖനം 5:1 വാക്യത്തിൽ പറയുന്നു, ജാതികളിൽ പോലും ഇല്ലാത്തൊരു നടപ്പ് അവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾക്കറിയാം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. ജാതികളിൽ പോലും ഇല്ലാത്തൊരു നടപ്പ് അവിടെ ഉള്ളത് കൊണ്ട് ഈ വകക്കാരുടെ ഇടയിൽ പൗലോസ് ഒരു മെസ്സേജുമായിട്ടല്ല പോയത്, ഒരു നാസീരനെ പോലെയാണ് പോയത്. അതിൻ്റെ ആഴം പിടികിട്ടു നിങ്ങൾക്ക്? അതിൻ്റെ ആഴം പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പനാരും അമ്മയാരും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പാപശക്തിയാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന കൊരിന്ത് ദേശത്തിൽ പൗലോസ് പോയത് ഒരു വ്രതസ്ഥനെ പോലെയാണ് പോയത്. ആരും തന്നെ വശീകരിക്കാതിരിക്കേണ്ടതിന്, ആരും തന്നെ പാപ കണ്ണുകൊണ്ട് നോക്കാതിരിക്കേണ്ടതിന് ആ ജനത്തിന്റെ നടുവിൽ ഒരു വ്രതസ്ഥനെ പോലെ, ഒരു നാസീരനെ പോലെ തന്റെ ശുശ്രൂഷ തികച്ച് പുറത്തിറങ്ങി. അഭിഷിക്തന്മാരുടെ ആത്മാവിൽ പറയ, 3 വർഷമോ 6 വർഷമോ 10 വർഷമോ ഒരു ദേശത്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചവിടുന്ന് പോകുമ്പോൾ ഒരു കാറ് നിനക്ക് കിട്ടിയില്ലെങ്കിലും, സ്തോത്രം പറഞ്ഞാട്ടെ, ആ സഭക്കാര് നിന്നെ കള്ള എന്ന് വിളിച്ചാലോ നിന്റെ വ്രതം അവിടെ ഇട്ടേച്ചു പോരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയാ. നീ ദേശത്തെ വേല ചെയ്ത് 3-4 വർഷം കഴിഞ്ഞ് അവിടുന്ന് ട്രാൻസ്ഫർ നീ പറയണോ, എന്റെ വ്രതത്തെ തെറ്റിക്കുമോ, എന്റെ നാസീരത്തെ കളയുമോ, ഇവിടുത്തെ ശക്തികൾക്ക് കഴിഞ്ഞില്ല, വേല തികച്ച് പുറത്തിറങ്ങട്ടെ. ഓ സ്തോത്രം പറയാ. പൗലോസ് കൊരിന്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് ആ വ്രതസ്ഥനോടെ പോണത്, എൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സായെന്ന് വിശ്വസിക്കുന്നു. അല്ലേലൂയ്യ. പള്ളി പണിയാൻ, സഭ പണിയാൻ പറ്റിയില്ലെങ്കിലും, സഭയ്ക്ക് 10 സെൻറ്റ് സ്ഥലം പണിയാൻ പറ്റിയില്ലെങ്കിലും, നല്ല മതില് കെട്ടാൻ പറ്റിയില്ലെങ്കിലോ, ആ സഭയ്ക്കകത്ത് 10 ആത്മാക്കളെ നേടാൻ പറ്റിയില്ലെങ്കിലും നീ പറയണ, ഞാൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു, എൻ്റെ വ്രതകാലം തെറ്റിക്കുവാൻ ഇവിടുത്തെ ശക്തികൾക്ക് കഴിഞ്ഞില്ല, എൻ്റെ ജഡമുറിക്കുവാൻ ഇവിടുത്തെ ശക്തികൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വെളിപ്പാടോടെ നിന്ന് ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ഹാലേലൂയ. എന്താണ് വ്രതസ്ഥന്റെ പ്രത്യേകത? അവൻ്റെ മുടിയാണ് അവൻ്റെ അടയാളം. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ മുടി വ്രതകാലത്തെ, വ്രതകാലം തീരുമ്പോൾ മുറിക്കാൻ പാടുള്ളൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 ഹൗഡാരാധര. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വിളിപ്പിച്ചു, കളയിച്ചു. കണ്ടോ? ഉറക്കി, ശക്തി വെട്ടി, ഒതുക്കി. അടുത്തത്, ആ അവനെ ബന്ധിച്ചു, അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. തിരിച്ചൊരു ഉണർവിലേക്ക് വരാതെ വണ്ണം അവനെ ബന്ധിച്ചു കളഞ്ഞു. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം. ശിംശോനെ മടിയിൽ ഉറക്കിയിട്ട് അവൻ്റെ തലമുടി 7 വെട്ടി. സ്തോത്രം. സംഖ്യാപുസ്തകം 6:18
പിന്നെ വ്രതസ്ഥൻ, പിന്നെ വ്രതസ്ഥൻ, പിന്നെ അവിടെ നിന്നിട്ട് വായിക്കുക, പിന്നെ വ്രതസ്ഥൻ ആ ആ വാതിക്കൽ വച്ച് ആ അങ്ങനെയെങ്കിൽ ശിംശോന്റെ തലമുടി എവിടെ വച്ചാ ശൗര്യം ചെയ്യേണ്ടത്? ഏ ഇപ്പൊ എവിടെ വച്ചാ മുറിഞ്ഞത്? എവിടെ വച്ചാ മുറിഞ്ഞത്? ഹാ സ്തോത്രം പറഞ്ഞാട്ടെ. അനേക തലമുറകളുടെ ആത്മശക്തിയെ വെട്ടിയ ഒരു വ്യാപാരം ദേശത്തുണ്ട്. ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്, അതിനെ ജയിച്ചു കയറിക്കണം. അനേക കുടുംബങ്ങളെ പരാജയപ്പെടുത്തിയ, അനേക വിശ്വസ്തന്മാരെ കടപുഴുകി വീഴിച്ച, അനേകരെ തള്ളി തൊതുക്കി കളഞ്ഞ ഈ ശക്തിയെ ഈ തലമുറ ജയിക്കേണ്ടതിന് ഇവർ നാസീരായി പുറത്തു വരട്ടെ. യെസ്, എത്ര ദൈവമക്കള്, എത്ര ദൈവമക്കൾ ഏറ്റെടുക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അല്ലേലൂയാ. ഈ തലമുറയിൽ എനിക്കൊരു വ്രതസ്ഥനാകണം, എനിക്കൊരു വ്രതസ്ഥയാകണം. എന്റെ മാസീരത്ത്, എന്റെ വ്രതസ്ഥ ഒരു ശക്തിക്ക് എന്റെ തലമുടി, എന്റെ ആത്മീയ ജടയെ വെട്ടാൻ ഒരു ശക്തിയായി ഞാൻ അനുവദിക്കത്തില്ല. ഏറ്റെടുക്ക. ചുമ്മാ ദൂതിനെ പ്രോത്സാഹിപ്പിക്കാൻ കൈയടിക്കരുത്. കരമടിക്കണമെങ്കിൽ ആത്മാവിൽ കരമടിക്കണം. ദൂതിനെ പ്രോത്സാഹിപ്പിക്കരുത്, ചുമ്മാ കരമടിക്കരുത്. അടിക്കണമെങ്കിൽ ആത്മ നിറവി ശക്തിയോടെ ആരാധിക്ക. ആംശാ രാജാ നദി ആരകതല അഞ്ച് യാഗങ്ങളുമായിട്ടായിരിക്കണം. നിങ്ങൾ അവിടെ പോയി വൃത്തിയായിട്ട് ആദ്യം ഒന്ന് വായിക്കണം ഇന്ന് രാത്രിയിൽ. സ്തോത്രം, അല്ലേലൂയ. അഞ്ച് യാഗങ്ങൾ കഴിച്ചതിന് ശേഷം മുഴങ്കാല് നിൽക്കുന്ന ഈ വ്രതസ്ഥന്റെ തലമുടി അവിടെയുണ്ട്. ശൗരക്കത്തി കൊണ്ടുവന്ന് ആ തലമുടി മുഴുവൻ ഇങ്ങോട്ട് വെട്ടിയെടുക്കും. വായിച്ചേ ദേവദാസിയ വാക്യം ഒന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. അവന്റെ വ്രതമുള്ള തലമുടി എവിടെ വരണം? ഏ സമാധാന യാഗത്തിന്റെ തീക്കകത്ത് വരണം. പിടികിട്ടുന്നുണ്ടോ? കത്തി നിൽക്കുന്ന യാഗത്തിന്റെ തീക്കകത്ത് വരണം ആരുടെ മുടി? വ്രതസ്ഥന്റെ മുടി. പക്ഷെ ശിംശോൻ എന്ന വ്രതസ്ഥന്റെ മുടി എവിടെ കിടക്കുന്നത്? ദലീലയുടെ വീട്ടിനകത്താ കിടക്കുന്നത്. യാഗപീഠത്തിനകത്ത് വരേണ്ട, ദൈവകൃപയ്ക്കകത്ത് ജ്വലിക്കേണ്ടുന്ന നിന്റെ അഭിഷേകം എവിടെ? ആത്മനിറവിൽ അടുത്ത തലമുറയെ പുറത്തു കൊണ്ടുവരേണ്ട നിന്റെ അഭിഷേകം, നിന്റെ ആത്മമണ്ഡലം ആരായി എടുത്തു മാറ്റിയ ഗ്രഹിച്ചവർക്കായി, ഗ്രഹിച്ചവർക്കായി. ഓ, നിന്റെ അഭിഷേകത്തെ വെട്ടാൻ, നിന്റെ ആത്മനിറവിനെ വെട്ടാൻ, നിന്റെ വ്രതകാലത്തെ വെട്ടാൻ വരുന്നൊരു വ്യാപാരമുണ്ട് ഇന്ന് രാത്രി. ആ ശക്തിയെ, ആ ശക്തിയെ ഈ രാത്രി ജയിക്കാൻ തലമുറ ആരാധിച്ച് കയറ്, തലമുറകൾ ആരാധിച്ച് കയറ്, തലമുറകൾ ആരാധിച്ച് കയറ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഗ്രഹിക്കുന്നുണ്ടോ? അത് യാഗപീഠത്തിനകത്ത് വരേണ്ട മുടിയായത്. സ്തോത്രം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മുടി കത്തുകയല്ല, മുടി ഉരുകി പിടിക്കത്തുള്ളൂ. യാഗപീഠത്തിൻ്റെ കല്ലിനകത്തോട്ട് മുടി വീണ് കഴിഞ്ഞാൽ അത് കത്തുവോ? ഉരുകും. ഉരുകി 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 എന്ത് ചെയ്യും? കടലിനോട് ചേരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയം അങ്ങനെയാണ്, ദൈവത്തോട് പറ്റിച്ചേരുക. നിന്റെ അഭിഷേകത്തിൽ നിന്റെ അകത്തെ മനുഷ്യൻ ദൈവത്തോട് പറ്റിച്ചേരുക. പക്ഷെ ദൈവത്തിന്റെ യാഗപീഠത്തിനകത്ത് പറ്റിച്ചേരേണ്ട നിന്റെ അഭിഷേകം ഏതോ ഒരു വീട്ടിന്റെ കട്ടിൻ്റെ അടിയിലാണ് കിടക്കുന്നത്.
രക്തം ജയമെടുക്കുന്നു. പലതിന്റെയും ജഡമുറിഞ്ഞു, പലതിന്റെയും ജഡമുറിഞ്ഞു, പലതിന്റെയും മൃതകാലം പോയി, നിന്റെ അടയാളം പോയി, നിന്റെ ആത്മീയ സൗന്ദര്യം പോയി, നിന്റെ ആത്മീയ കിരീടത്തെ, നിന്റെ മൃതകാലത്തെ മുറിച്ചു കളഞ്ഞു. വ്യാപാരം ഈ രാത്രി അഴിയട്ടെ. ഓ അന്തരാജരതല ഘടക ഉടാമരഘടക രഗതല, ഇന്ന് രാത്രി ഗ്രഹിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു, ഏറ്റെടുത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക നാസീരന്മാരുടെ മുടി മുറിച്ച് ഒതുക്കിയ ഒരു ദലീലയുണ്ട്. പക്ഷെ നീ പറയണോ, എന്റെ ആത്മബലം യാഗപീഠത്തിനകത്ത് കത്തണം, എന്റെ അഭിഷേകം തീക്കകത്ത് കത്തണോ, അതൊരു ശക്തിക്ക് മുറിച്ച് എടുപ്പാൻ കഴിയത്തില്ലോ. ഈ രാത്രിയിൽ നിന്നെ അഭിഷേകം ചെയ്തത് ഉയരത്തിലെ ദൈവമാണെങ്കിൽ നിന്നെ ഒതുക്കുവാനോ നിന്നെ ബന്ധിക്കുവാനോ ഒരു ശക്തിക്കും. ആത്മനിറവ്, ഓ കത്തട്ടെ, ആത്മാവിൽ അങ്ങോട്ട് ആത്മനിറവിൽ കത്തട്ടെ. നിന്റെ തലമുറയുടെ വ്രതം, നിന്റെ തലമുറയുടെ വ്രതകാലം, നിന്റെ തലമുറയുടെ വ്രതകാലം ഒതുക്കുന്ന ശക്തി, ഒതുക്കുന്ന ശക്തി വശീകരണത്തിലൂടെ പാപത്തിലൂടെ നിന്റെ തലമുറയുടെ നിന്റെ നാശീരത്തെ വെട്ടുന്ന വ്യാപാരം ഈ രാത്രി അഴിയ. ദൂത് ഗ്രഹിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം. സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ ആരാ ചെയ്തേ? ഫെലിസ്ത്യൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാത്രി ആലയത്തിനകത്ത് ആത്മീയരുടെയിൽ അഭിഷേകത്തിൽ ജ്വലിക്കേണ്ട പലതിനെയും വെട്ടി ഒതുക്കിയ ആ ശക്തി 19-ാമത്തെ രാത്രിയിൽ ദൈവസഭ അതിൻ്റെ മേൽ ജയമെടുക്ക, ജയമെടുക്ക, ജയമേറ്റെടുക്ക. ആ ആ അതിൻ്റെ മേൽ ജയമെടുക്ക്, അതിൻ്റെ മേൽ ജയമെടുക്ക്, അതിൻ്റെ നീ പറ, ഇല്ല ശക്തിയേ എന്നെ തൊടാൻ കഴിയില്ല. ആം രാജാനാധികാര കഥല, ആ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. തലമുറകൾ ഒന്ന് വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. യൗവനക്കാര്, യൗവനക്കാരത്തികള്, വിവാഹം കഴിയാത്തത് മുതൽ ഇങ്ങോട്ട് കുഞ്ഞുങ്ങൾ വരെ എഴുന്നേറ്റാട്ടെ, വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. ഷൂഡറ ബാബ റിഗതന ഹതുരി ഘടക, മുമ്പോട്ട് മുമ്പോട്ട് കയറി, മുമ്പോട്ട് കയറി വാ, മുമ്പോട്ട് കയറി വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ജീസസ്, അവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എഴുന്നേപ്പിച്ച് വിടണം. ഈ തലമുറകളുടെ മാതാപിതാക്കൾ വേഗത്തിൽ ഓടിവാ, നിങ്ങളുടെ മക്കളുടെ അടുക്കിലേക്ക് ഓടിവാ. ഈ തലമുറകളുടെ മാതാപിതാക്കൾ പെട്ടെന്ന് വാ. മാതാപിതാക്കളെ, നിങ്ങൾ മുമ്പോട്ട് വന്ന് നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ജീസസ് എന്നെ ശ്രദ്ധിച്ചേ. മാതാപിതാക്കളെ, ഒരല്ലലി പറഞ്ഞോട്ടെ. മാതാപിതാക്കൾ, ആ നിങ്ങളുടെ രണ്ട് പേരുടെയും വലങ്കരങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ വെച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. വെച്ചേ, തല കൈവച്ചേ, മക്കളുടെ തല കൈവേ. ജീസസ്, ആ ഉറബാനാഷിക തല. മൗനമായി നിൽക്കരുത്. നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം കരയാൻ പറ്റുമോ. ഈ സംഘടനയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർ എഴുന്നേറ്റെ. ഈ സംഘടനയിൽ, പി എം ജി സംഘടനയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർ ഒന്ന് വേഗത്തിൽ എഴുന്നേറ്റട്ടെ. ഈ പ്രസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർ ഒന്ന് വേഗത്തിൽ മുമ്പോട്ട് വാ. രക്തം ചെയ്യും, പെന്തക്കോസ്തൽ മാറാനാഥ, ഈ സംഘടന ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർ വേഗത്തിൽ മുമ്പോട്ട് വാ. എല്ലാ കണ്ണടച്ചിരിക്കട്ടെ, എല്ലാ കണ്ണടഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ചുമ്മാ സ്തോത്രം പറ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ തലമുറകളെ ഒതുക്കുന്ന ശക്തി, എൻ്റെ തലമുറയുടെ വ്രതകാലം തെറ്റിക്കുന്ന ശക്തി,
ഷൂഡാവാന റഖതല ബൗഢമന ഗടകപ്പ ഫ്ലാറ്റ്ഫോമിൽ വാ, ദൈവസമ സ്റ്റേജിൽ വാ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മനിറവോടെ പ്രാർത്ഥിച്ചാട്ടെ. രക്തം 19-ാമത്തെ രാത്രിയിൽ നിന്റെ തലമുറയുടെ കെട്ടഴിയ, നിന്റെ തലമുറയുടെ കെട്ടഴിയ ഇന്ന് രാത്രി നിന്റെ തലമുറ അഭിഷേകത്തിൽ വരണം. ആ നിന്റെ തലമുറയുടെ മുടി മുറിക്കുന്നൊരു വ്യാപാരം, നിന്റെ തലമുറയുടെ വ്രതകാലം തെറ്റിക്കുന്നൊരു വ്യാപാരം, നിന്റെ തലമുറകളുടെ വ്രതകാലത്തെ തെറ്റിക്കുന്നൊരു വ്യാപാരം ഇന്ന് രാത്രി അഴിയണം. അഭിഷേകത്തിലേക്ക്, ആത്മനിറവിലേക്ക്. ഓ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയ്. അറ്റരാജ തലമുറകൾ കരമടിച്ച്, തലമുറകൾ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, അഭിഷേക ശക്തി ഇറങ്ങട്ടെ. നിന്നെ തെറ്റിക്കുന്ന വ്യാപാരം, ആരാധനയിൽ നിന്നെ മടുപ്പിക്കുന്ന, ആരാധനയിൽ നിന്നെ മടുപ്പിക്കുന്ന, ഓ നിന്റെ അകത്തെ എരിവ് കെടുത്തുന്ന, നിന്റെ അകത്തെ ഉത്സാഹം കെടുത്തുന്ന, ഓ ദലീലയുടെ വ്യാപാരങ്ങളെ, അനേക ശിംഷോന്മാരെ ഉറക്കിയ വ്യാപാരം, ഉറക്കിയ വ്യാപാരം. പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ ഇന്ന് രാത്രി, പൊട്ടട്ടെ ഇന്ന് രാത്രി. സുഡാപരകടകരകതല തലമുറകൾക്ക് വേണ്ടി അഭിഷിക്തന്മാര്, അഭിഷിക്തന്മാരെ ചുമ്മാ കൈവെക്കല്. പാസ്റ്റേഴ്സ് നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്ക്, അവരെ തലയെ കൈവച്ച് അധികാരത്തോടെ പ്രാർത്ഥിക്ക്. യെസ് യെസ്, കത്തട്ട അങ്ങോട്ട് അഭിഷേകത്തിന്. ആ ആ തീ 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 തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. ഓ ഓ അഭിഷേക തീ, നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, നിന്റെ തലമുറയുടെ നാവിന്റെ കെട്ടഴിയട്ടെ. അന്യഭാഷ അടയാളത്തോടെ, ഓ പരിശുദ്ധാത്മാവ്, യെസ് യെസ്, ചില കേടുകൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. ആ അന്യഭാഷയോടെ ആരാധിക്ക്, അന്യഭാഷയോടെ ആരാധിക്ക്. പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ, വാ തുറന്ന് വാ, രക്തജയം പറ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. യെസ് 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 യെസ്, നിന്റെ ബുദ്ധിയെ കെട്ടുന്ന, നിന്റെ ആത്മീയ കണ്ണിനെ ബന്ധിക്കുന്ന, നിന്റെ അഭിഷേകത്തെ ഒതുക്കുന്ന, ഓ ഓ തീ 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 തീ, അഭിഷേകത്തിന്റെ 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 തീ. ഓ ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചികാരാമ ദാര ബാല 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 ഷട ബാല ഹംദാലാവ ദാര രാ ബാ ഷക ബാല ഹോടൽ പാല വൈട ബാല 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 ഷട ബാല ഹോടൽ പാല ദാര രബ ദാ ഷക ബാല ഹംദൽ പാല ദിവാരാവ വൈട ബര ബാല ബാല ഷട ബാല ഹോടൽ പാല വൈട ബരഗ ബാല ഹംദൽ പാല ചിമാരാവ വൈട ബരഗ ലവ ഷംദല ഹോടൽ പാല വൈട രഗ ദാ ഷക ബാല
In the name of Jesus. Ara bara kabala bara bashasya. Vaidam daram bora bajal kala regada bala. Usham pravada bhalal kala regada bala. Vaide regade prave regat kala. Vaidam charam pravada bajal kala regada bala. Shada raba samdala ba. Katta ta. Talamuragalai. അഭിഷേകത്തിലേക്ക് തലമുറകളെ അഭിഷേകത്തിലേക്ക് ലോകത്തിന്റെ കയ്യിൽ നിന്നും പാപത്തിന്റെ കയ്യിൽ നിന്നും തലമുറകളെ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരികയാ ഓ അന്തരവൂടെ ഭീപാരകനെ ചൂടവരച്ച് അന്തരകടയെ അച്ചാരകനെ അന്തരവൗടെ അത്തുരകടയ അന്തരവേദി ഉത്തരഘട്ടം ഊടക്കരയ അന്തരവേദ ഇതാ നിന്റെ തലമുറകൾ ഒരു പുതിയ കൃപയിലേക്ക് ഇതാ നിന്റെ തലമുറ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഇതാ നിന്റെ തലമുറ ഒരു ആത്മനിറവിലേക്ക് ഇതാ നിന്റെ തലമുറ ഒരു അഗ്നിയിലേക്ക് ഒരു തീ അഭി പെന്തക്കോശനാളിൽ ഇറങ്ങിയ തീ ഓ യെസ് 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 ഉടവരകതലകടക അടകാരകതലകടയ അന്തരരകതലകടയ അന്തരകടയ ആത്മമണ്ഡല കത്തട്ടെ പരിശുദ്ധാത്മാവ് ഒരു വടി തളർക്കുന്ന പോലെ ഇന്ന് രാത്രിയിൽ നിന്റെ തലമുറ വാടിയിരിക്കില്ല ഉണങ്ങിയിരിക്കില്ല ഒരു വടി തളർക്കുന്ന പോലെ തലമുറ പുറത്തു വരിക തലമുറയുടെ കെട്ടഴിയുന്നു പ്രണയക്കെട്ടുകൾ പ്രേമക്കെട്ടുകൾ തലമുറകളിൽ നിന്ന് അഴിയട്ടെ ലോക സ്നേഹം തലമുറകളുടെ മേലിനും അഴിയുന്നു അഴിയുന്നു യെസ് 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 വിട്ടോട് മക്കളെ വിട്ടോട് ദൈവം നിങ്ങളെ നിങ്ങളുടെ നാവിൽ ആത്മാവിന്റെ തീയിറങ്ങുകയാ ഓ അന്തരവയുടെ രീതേന് അന്തരകട്ട് ചൂടാര അക്ഷരവേദ് റീകാര അന്തരവച്ച് റീകാര ഔടാരക്ഷ റീകാര അന്തരകട്ട് വൈശാര ദൂരക്കെട്ട് റീകാര അന്തരവച്ച് റീകാര ഔടവരക്ഷ റീകാര അന്തരകട്ടന ഔടവന് ഭീവരവർത്തന ഔടവന അക്ഷരവയുടെ റീതലയ അന്തരവച്ചന ഔടവന ഭീവരവർത്തന ഔടവന് അന്തരകട്ട് വൈടാര ഭീവരകട്ട് വൈശാര ഭീവരകട ഷണ്ടാര അന്തരവച്ച തൈടാര ധൂപരകട്ട വൈശാര ീവരകട്ട് ചൂടാര അന്തരവേദ് റൈഡേര് അന്തക്കെട്ട് ചൂടാര അന്തര അഭിഷേകം ഓ കൂടാവാര ചൂടാരാര അന്തരവച്ച ദീപച്ചാര ഊടവരച്ച് അന്തരകെട്ട് അന്തരവച്ച് അന്തച്ചാര ഊടക്കെട്ട് ഓ പ്രവചിക്കട്ടെ തലമുറകൾ പ്രവചിക്കട്ടെ തലമുറകൾ അന്യഭാഷ പറയട്ടെ ഉടാരകതല അന്യഭാഷ പറഞ്ഞു അന്യഭാഷ വിട്ടുകളയരുത് അന്തരകടക വൈടവരകതല അന്തര ഔടവല അത്തര റീവന ഉടവര ഔടര അന്തര റീകല
അതുരകട അക്ഷരക അന്തവേ അടമര വൈഡമര അന്തരക വൈശിയാർ അർത്ഥര ഉടകര ഔട്ടര ഔടര അന്തര ഉടകല വൈശക അടക അന്തരക ഉടകര പൗടമര അക്ഷകര ധീയര പൗടര അക്ഷര ദൂരക ഔടര ഔടക അക്ഷര റിഗരല അന്തര റിയൽ റിയൽ ഹോളി സ്പിരിറ്റ് റിയൽ ഒറിജിനൽ അഭിഷേകം ഒറിജിനൽ അഭിഷേകം ഉയരത്തിലെ ശക്തി ഉയരത്തിലെ ശക്തി ഉയരത്തിലെ ശക്തി ഉയരത്തിലെ ശക്തി ഓ രാധാ 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 ഉദര ദര ദര ഉടര ഗര ഗര ഔടര ഗര ഗര ഔടര ഗര ഉടര ഗര ഗര ഉടര ഗര നിന്റെ ആരാധനയിൽ ഒരു കല്ല് ഉരുണ്ട് മാറും പോലെ നിന്റെ നിന്റെ അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിന്റെ മേൽ പിശാച് ഉരുട്ടി വെച്ച ഒരു കല്ല് ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ഉരുട്ടി മാറ്റുകയാ ഉരുട്ടി മാറ്റുകയാ തലമുറയെ ദൈവം തൊടുകയാ തലമുറയെ ദൈവം തൊടുകയാ ഓ ഒരു വലിയ ആത്മഭാരത്തിലേക്ക് ഒരു വലിയ അഭിഷേകത്തിലേക്ക് തലമുറയെ ദൈവ കരം പിടിക്കുക അക്ഷര രഗതല അംശര രഗതല റൈഷിയാരഗതല കത്തട്ടെ കത്തട്ടെ അഭിഷേകത്തോടെ കത്തട്ടെ ആത്മനിറവോടെ കത്തട്ടെ ആത്മനിറവോടെ കത്തട്ടെ ഉടരപരബല ഉടരകരകരല ഉടകരരികരക തുടരരകതേ ഉടവരരികരേ തുടവരരികരേ ദൂരകരകനേ തുരകരകനേ തുരവരരികരേ ധീരകരകനേ തുടവരരികനേ തുരകരകനേ തുടകലരികനേ വൈദവരികനേ അന്തുരരകനേ തുടയരികനേ റൈഡവരികനേ തുരകലരകനേ വൈദിവരകനേ അഭിഷേകത്തിന് നിറവിനോ Yes, 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 yes. അഭിഷേകത്തിന്റെ തലങ്ങൾ ഉടമരകതല വേലക്കളത്തിൽ നിന്റെ വേലയെ ഒതുക്കുന്ന വ്യാപാര ശക്തികള് ഇന്ന് രാത്രിയിൽ സ്വർഗം വെട്ടുകയാ ആംശാരകരലകട ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു നിന്റെ തലമുറയെ പ്രണയിച്ച് കുരുക്കുമെന്ന് പറയുന്ന ചില പ്രണയ കുരുക്കുകളെ ഈ രാത്രിയിൽ പരിശുദ്ധ ആത്മാവ് അതിനെ പൊട്ടിച്ചു മാറ്റുക ഒരു ചങ്ങല പൊട്ടുന്നത് പോലെ ഒരു ചങ്ങല പൊട്ടുന്നത് പോലെ ആത്മനിറവിൽ നിന്റെ തലമുറയുടെ മേൽ നിന്ന് ആ കെട്ട് ഈ രാത്രി അഴിയട്ടെ ഊറാജാരാധാര പാപശക്തി പാപശക്തി പാപശക്തി
ഇന്ന് രാത്രിയിൽ നിന്റെ തലമുറയുടെ ഹൃദയത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്ന, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനങ്ങൾ, ഈ പാപശക്തി ഈ രാത്രിയിൽ അഴിയട്ടെ. വാക്തത്വമുള്ള തലമുറകൾ അംശരകതല ബൗഢമന ഘടക. മാതാപിതാക്കൾ നിങ്ങളുടെ തല, നിങ്ങളുടെ കൈ നിങ്ങളുടെ മക്കളുടെ തലയിൽ വെച്ചാട്ടെ. പാസ്റ്റർമാർ പോരുത്, കണ്ണുകൾ എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ. മക്കളുടെ തല കൈവേ, മക്കളുടെ തല, തലമുറകളുടെ തലയെ കൈവേ. എന്നിട്ട് പറ, എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണും. പറ പറ പറ, നിങ്ങൾ പറ, എൻ്റെ തലമുറയുടെ ഉയർച്ച ഞാൻ കാണും. അബ്രഹാം ഇസഹാക്കിനെയും ഇസഹാക്കിൻ്റെ തലമുറ യാക്കോബിനെയും അവൻ കണ്ടെങ്കിൽ നിന്റെ മൂന്നാം തലമുറയെ നീ കാണും. നിന്റെ തലമുറയുടെ നന്മ നീ കാണും. നിന്റെ തലമുറയുടെ വിവാഹം നീ കാണും. നിന്റെ തലമുറ രാജ്യങ്ങളിൽ പോണ നീ കാണും. നിന്റെ തലമുറ വിശുദ്ധിയോടെ ജീവിക്കുന്ന കാണും. നിന്റെ തലമുറ ദൈവവേല ചെയ്യും. നിന്റെ തലമുറ പ്രസംഗിക്കുന്ന വേദിയിൽ നീ സാക്ഷ്യം പറയും. നീ സാക്ഷ്യം പറയും. നീ സാക്ഷ്യം പറയും. ഓ രാംശബരബദലഘടക, പാർത്ഥിക്ക, എന്റെ തലമുറയെ ഒതുക്കുന്ന പാപശക്തി അഴിയട്ടെ. പറഞ്ഞു പ്രാർത്ഥിക്കാം അങ്ങോട്ട്. എന്റെ തലമുറയെ വാഴുന്ന പാപശക്തി, എന്റെ തലമുറയെ വാഴുന്ന ലോകശക്തി, വാക്തത്വമുള്ള എന്റെ തലമുറയെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അനുവദിക്കാതെ ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ എന്റെ തലമുറയെ കെട്ടിവച്ച കെട്ടുകൾ ഈ രാത്രിയിൽ അഴിയട്ടെ, അഴിയട്ടെ. ആ ആ ആ രാധാരാധനരഥ, ഗ്ലോറി 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 ഗ്ലോറി. അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീയിറങ്ങട്ടെ. നിന്റെ തലമുറ ആത്മാവ് നിയന്ത്രിക്കട്ടെ, നിന്റെ തലമുറ ആത്മാവ് നിയന്ത്രിക്കട്ടെ. ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയെ നിയന്ത്രിക്കാൻ പോവുക. നിന്റെ തലമുറയുടെ നിയന്ത്രണം, നിന്റെ തലമുറയുടെ സ്വഭാവം, നിന്റെ തലമുറയുടെ സംസാരം, നിന്റെ തലമുറയുടെ നോട്ടം, നിന്റെ തലമുറയുടെ നടപ്പ് ദൈവാത്മാവ് നിയന്ത്രിക്കുക. ഓ അംശപരബദല ചുടരകതലകട, ഒരു മരണശക്തിയും ഒരപകടശക്തിയും ഞങ്ങളുടെ വാഹനത്തെ തൊട്ടുപോകരുത്, ഞങ്ങളുടെ വാഹനത്തെ തൊട്ടുപോകരുത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സന്തോഷമായി ദൈവത്തെ ആരാധിക്കുമെന്ന വാഹനമാണ്. നിന്റെ ദാസി പറഞ്ഞ ദൂത ദൈവാത്മാവ് ഇടപെട്ടതാ. അപകടത്തിൽ പെടുത്തുന്ന വ്യാപാരം യേശുവിന്റെ നാമത്തിൽ, വാഹനങ്ങളോട് പോരാടുന്ന വ്യാപാര ശക്തിയെ യേശുവിന്റെ നാമത്തിൽ വെട്ടുക. യേശുവിന്റെ, അത് ബൈക്കാകാം കാറായിരിക്കാം, യേശുവിന്റെ നാമത്തിൽ അത് ഫോർ വീലർ ടു വീലറോ ആയിരിക്കാം, കർത്താവേ ത്രീ വീലർ ആയിരിക്കാം, യേശുവിന്റെ രക്തം അടയാളം പുരട്ടുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊരു കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു, ഈ അഭിഷേകത്തോടെ വീട്ടിൽ പോകണം, ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം.
പറഞ്ഞ കേട്ടോ, ഒറ്റ മണിക്കൂർ പ്രാർത്ഥിക്കണം. നാളെ ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിടുതൽ, ആരാധന, വചന വെളിപ്പാട് ഇതിനകത്ത് വെളിപ്പെടും. എന്നാൽ